സുഹൃത്തുക്കളെ, നമ്മൾ സൈബർ ഗുണ്ടായിസം എന്ന ഒരു പദം അടുത്ത കാലത്ത് പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒന്നാണ്. അതിന് ആധാരമായിട്ടുള്ളത് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന അവതാരകരെയും സംവാദകരെയും മോഡറേറ്റർമാരെയും വളഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കുന്ന ഒരു ശൈലി, അത് പരാതിയായി ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതിക്ക് പരിഹാരം കണ്ടെത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഈ ദിവസങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. മലയാളികളായ നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ മുമ്പിൽ ദൃശ്യമാധ്യമ രംഗത്ത് ആദ്യമായി നമ്മൾ കണ്ടു തുടങ്ങിയത് ദൂരദർശനാണ്. ദൂരദർശൻ്റെ ദേശീയവും പ്രാദേശികവുമായ ചാനലുകളിലൂടെ നമുക്ക് സർക്കാർ നിയന്ത്രണത്തിൽ വാർത്തകൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് ഏഷ്യാനെറ്റ് പോലെയുള്ള അധികായന്മാർ കാലെടുത്ത് വെച്ച് വാർത്താമാധ്യമ ആവിഷ്കരണത്തിൻ്റെ ഒരു കുത്തക ഏഷ്യാനെറ്റിൻ്റെ പക്കലാവുകയാണ്. ഏറ്റവും ഒടുവിൽ മാർഡൂക്ക് പോലെയുള്ള ലോക മാധ്യമ ഭീമന്മാർ ഏഷ്യാനെറ്റിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ ബിസിനസ് രംഗത്തും വാർത്താ പ്രചരണ രംഗത്തുമൊക്കെ സജീവമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് ഇങ്ങോട്ട് മലയാളി വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലുണ്ടായിരുന്നു, ഇന്ത്യ വിഷനാണത്. ഒരു മതസ്ഥാപനത്തിൻ്റേതെങ്കിലും വാർത്താവതരണത്തിൽ കുറേയൊക്കെ നിഷ്പക്ഷത പുലർത്തിക്കൊണ്ടുവന്ന ഇന്ത്യ വിഷൻ ഏതാണ്ട് ഇടക്കാലത്ത് തകർന്നടിഞ്ഞു. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ കൈരളി ചാനൽ ശക്തിപ്പെട്ടു വന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. പിന്നീട് ഇങ്ങോട്ട് മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും കൗമുദിക്കും ഒടുവിൽ വളരെ വിവാദങ്ങളോടെ മംഗളത്തിനും ഒക്കെ ചാനലുകളുണ്ടായി. ഈ ചാനലുകൾ 24 hours മലയാളിയോട് സംവാദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല മത്സരമുണ്ട്. ആ കിടമത്സരങ്ങളുടെ നടുവിൽ വാർത്താ അവതാരകർ വൈകുന്നേരത്തുള്ള പ്രത്യേകതരം ചില പ്രോഗ്രാമുകൾ അവതരിപ്പിക്കും. ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചയാണത്. വളരെ പണ്ഡിതോചിതമായി ആ വിഷയത്തെ സമീപിച്ചെങ്കിലേ മോഡറേറ്റർക്ക് ആ ചർച്ച നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇത്തരമുള്ള ചർച്ചകൾ നയിക്കുന്നത് മാതൃഭൂമിയിൽ വേണു, അതുപോലെ 24 ഡോക്ടർ അരുൺകുമാറും ശ്രീകണ്ഠൻ നായരും, അതുപോലെ ഏഷ്യാനെറ്റിൽ വിനു വി ജോണ്, പി ജി സുരേഷ് കുമാർ, അതുപോലെ ജിമ്മി, എം ജി രാധാകൃഷ്ണൻ, അങ്ങനെയുള്ള പ്രമുഖരും, മനോരമയിൽ അയ്യപ്പദാസും ഇപ്പോൾ ഏറെ ഈ രംഗത്ത് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ചില വാർത്തകളുടെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന നിഷ പുരുഷോത്തമനും അവണ്ണം ഷാനിയുമൊക്കെയാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്താവതാരകനും നിരീക്ഷകനും ആണ് റിപ്പോർട്ടറിലെ നികേഷ്. അതുപോലെ തന്നെ കൈരളിയിലെ ജോൺ ബ്രിട്ടാസിൻ്റെ അത്തരത്തിലുള്ള കഴിവുകളെക്കുറിച്ച് സംശയമുള്ള ആരുമില്ല. ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ മാധ്യമ ലോകത്ത് ഇന്ന് നമ്മൾ ചില പുത്തൻ പ്രവണതകളെ കാണുകയാണ്. അതിലൊന്ന്, ചിലര് ഈ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കുന്നു. ചാനൽ ചർച്ചകൾ ഇനി തങ്ങളില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ അവരുടെ സംവാദകർ പിന്നോട്ട് പോകുന്നു. തദനന്തരം മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഉടലെടുക്കുന്നു. അങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ വാർത്താലോകം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. മാധ്യമ പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, വിശേഷിച്ചിപ്പോൾ കോവിഡ് കാലത്ത് ഏറെ ചാനലുകൾ കാണാനും വിശകലനം ചെയ്യാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുന്നു, വായനയ്ക്ക് കൂടുതൽ അവസരം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകൾ പക്വതയില്ലാത്തതോ മുൻവിധികളോട് കൂടിയതാകാം, പക്ഷേ അഭിപ്രായം പറയാതിരിക്കാൻ തരമില്ല. എന്താണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം?
മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം എന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരും മുമ്പോട്ട് വെക്കുന്ന വാക്കാണ്. പക്ഷെ ഇവിടെ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെ സ്വാതന്ത്ര്യമാണ്? അത് ആ മാധ്യമ ഉടമയുടെ സ്വാതന്ത്ര്യമാണോ ആ പത്രപ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യമാണോ? തീർച്ചയായിട്ടും മാധ്യമ ഉടമയുടെ സ്വാതന്ത്ര്യമാകാനാണ് സാധ്യത. ഒരു മാധ്യമം അവരെടുക്കുന്ന ജീവനക്കാർ, ജീവനക്കാരായിട്ടാണല്ലോ അവരവിടെ പ്രവേശിക്കുക, അവർക്ക് മുമ്പിൽ വെക്കുന്ന ഉപാധി, ശമ്പളം കൊടുക്കുന്ന ആൾ എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ റേറ്റിംഗ്, അവരുടെ കൊമേഴ്സ്യലായ ഇൻട്രസ്റ്റുകൾ, ഇതിനെല്ലാം വേണ്ടി നിലകൊള്ളാൻ ബാധ്യസ്ഥനായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ കടപ്പാടും വിധേയത്വവും ഒരുവിധത്തിലും വാർത്ത കേൾക്കുന്നവനോടോ വാർത്തയോടോ അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിയോടോ നിലവിലുള്ള ഭരണകൂടത്തോടോ പ്രതിപക്ഷത്തോടോ ഒന്നുമല്ല. പ്രധാന പ്രതിപത്തി ഈ മാധ്യമ ഉടമയോടാണ്. അത് തെറ്റെന്നൊന്നും പറയാനാവില്ല. കാരണം മാധ്യമം എല്ലായിടവും പോലെ ഒരു ബിസിനസ് മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റേൺ കറി പൗഡർ പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ അവരുടെ കറി പൗഡറുകളിൽ എന്തെങ്കിലും മായം ചേർന്നു എന്നൊരു വാർത്ത വന്നാൽ ആ വാർത്തയൊന്നും വായിക്കാൻ നമുക്ക് പത്രങ്ങളിൽ അവസരം കിട്ടാതെ പോകുന്നത്. അടുത്ത കാലത്ത് ഒരു പയ്യനെ നമ്മൾ കണ്ടു, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരു വസ്ത്ര ഉടമ, അദ്ദേഹം അടൂരുകാരനാണ്. അപ്പോൾ ആ വാർത്ത കരിക്കിനകത്ത് ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള വാർത്ത മാധ്യമങ്ങൾ മുക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും റിപ്പോർട്ടറുടെ താല്പര്യത്തിന് അത് പുറത്തിറക്കാൻ വന്നാലും മാധ്യമ ഉടമയ്ക്ക് സാധിക്കില്ല. കാരണം ഈ കരിക്കിനകത്താകട്ടെ അല്ലെങ്കിൽ ഈസ്റ്റേൺ കറി പൗഡർ ആകട്ടെ, ഇവരൊക്കെ പരസ്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ ആ പരസ്യ മുതലാളിയെ വെറുപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തനം സാധിക്കില്ല എന്നതാണ് വസ്തുത. പരസ്യ മുതലാളി എന്ത് ചിന്തിക്കുന്നു, സോറി, മാധ്യമ മുതലാളി എന്ത് ചിന്തിക്കുന്നു, അതിനപ്പുറത്തേക്ക് പരിധി വിട്ടു പോകാൻ കഴിയില്ല. അതാണ് ഒരു പൊതുതത്വം. പക്ഷെ ഇതിനപ്പുറത്ത് ഏഷ്യാനെറ്റിന് മറ്റൊരു തലമുണ്ട്, അത് കാണാതിരുന്നു കൂടാ. അവരെ സംബന്ധിച്ചോളം ഒരു വാർത്തയിലൂടെ റേറ്റിംഗ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം ന്യായങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകാറുണ്ട്. മാത്രമല്ല ഇപ്പോഴും മാധ്യമരംഗത്തെ അധികായന്മാർ അവർ തന്നെയാണ്. ഒരാളിതേക്ക് ഞാൻ ഇടത്തോട്ട് തിരിയുന്നുണ്ടോ എന്നൊന്നും തുടങ്ങി പോലും ഇല്ല. അതിന് മുമ്പ് മുൻവിധിയാണെങ്കിൽ എന്താ സുഹൃത്തെ പറയുന്നത്? ഞാൻ പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് ഒരാൾ പറയുക ഞാൻ ഇടത്തോട്ട് തിരിയുന്നു എന്ന് സംശയം, എന്താ പറയുന്നത്? അപ്പോൾ ഇവരെയൊക്കെ ഒരു മുൻവിധിയാണ്. നമ്മൾ പറയാൻ പോകുമ്പോഴേ LDFനെ അനുകൂലിച്ച് പറയുന്നു എന്ന് ഇവരെന്തോ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്നെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. എന്നെക്കുറിച്ച് അറിയാവുന്നവരും കുറേ പേര് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് വരിക, ഞാൻ മുഖകുര പറഞ്ഞ് ഇവരെക്കുറിച്ചൊരു റൗണ്ട് ഒന്ന് തൊട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഇടത്തോട്ട് ചായുന്നു എന്ന് പുള്ളിക്ക് സംശയം, കഷ്ടം അല്ല എന്തോ പറയുന്നത്. അത് സംശയം മാത്രം വേറെ മാത്രം പറഞ്ഞു വിടട്ടെ. എനിവേ, അപ്പോൾ ഈ മാധ്യമങ്ങൾ ഒരു കാരണവശാലും നിഷ്പക്ഷത പാലിക്കുന്നു എന്ന പദത്തിലൊന്നും അർത്ഥമില്ല. നിങ്ങൾക്കൊരു കാര്യം കണ്ടു, എല്ലാം പ്രധാനമായിട്ടും മൂന്ന് രാഷ്ട്രീയ കക്ഷികളാണ് ചർച്ചയ്ക്ക് വേണ്ടി വരുന്നത്. അതിലൊന്ന് BJPയുടെയും ഒന്ന് ഇടതുപക്ഷത്തിൻ്റെയും മറ്റൊന്ന് പ്രതിപക്ഷത്തിൻ്റെയും അംഗങ്ങളാകും ചർച്ചയിൽ വരിക. ഇവരെ സംബന്ധിച്ചോളം ഈ മൂന്നാളിലും പറയുന്നത് മാധ്യമങ്ങൾ പക്ഷം പിടിക്കുന്നു. അതിപ്പം മനോരമ അത് എടുത്തു കാണിക്കുന്നുണ്ട്. അവരോരോരുത്തരും പറയും നിങ്ങൾ പക്ഷം പഠിച്ച് പക്ഷം പിടിച്ച് മറ്റവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അത് ഈ അവതാരകനെ മാനസികമായിട്ട് തകർക്കാൻ അതൊരു വഴിയാകും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വരാജിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ MB രാജേഷിൻ്റെ മുമ്പിൽ മറ്റേ സന്ദീപ് വാര്യയുടെ മുമ്പിൽ ഈ അവതാരകരെ നന്നായിട്ട് ചൂളിപ്പോകുന്ന ഒരു കാഴ്ചക്കാരാണ്. അത് ഭയങ്കര പ്രയാസമാണ്. ഇത്രത്തോളം കരുത്തുറ്റ അവതാരകർ വന്നിട്ട് ഷാനിയാകട്ടെ ഈ അയ്യപ്പദാസ് ആകട്ടെ ഒക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടി അവർ സംസാരിക്കുന്നൊരു കാഴ്ച കണ്ട്. അപ്പോൾ ഇത് ഒരളവ് വരെ ഇവർ പറയും നിങ്ങൾ പക്ഷം ചേരുന്നു. പക്ഷേ പക്ഷം ചേരുന്നു എന്നത് പറയുമ്പോൾ നമ്മളതിനകത്ത് ചില നിലപാടുകൾ നിഷ്പക്ഷമായിട്ട് കാണേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഈ മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൈരളി പ്രവർത്തിക്കുന്നവന് രാഷ്ട്രീയമുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജയ്ഹിന്ദിൽ പ്രവർത്തിക്കുന്നവന്, അമൃത TV പ്രവർത്തിക്കുന്നവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, ജനം TV പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയമുണ്ട്. കാരണം അവർ ആളുകളെ റിക്രൂട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. കോൺഗ്രസ്സുകാരുടെ ചാനലിൽ രാഷ്ട്രീയമുള്ളവർക്ക് എല്ലാം പറ്റുള്ളൂ. അതുപോലെ തന്നെ കൈരളിയിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് അവതാരകരായിരിക്കാൻ സാധിക്കും. അങ്ങോട്ട് അവർക്ക് ചരിക്കേ പറയാൻ പറ്റൂ. അപ്പോൾ അതിൽ ഒരു പരിധി വിട്ട് കൈരളി രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നതിന് ആരും എതിരി പറയാറില്ല. അല്ലെ, ജനം TVയിൽ നിന്ന് നമ്മൾ മറ്റൊരു വാർത്ത പ്രതീക്ഷിക്കുന്നില്ല, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ജയ്ഹിന്ദിൽ നിന്ന്
കോൺഗ്രസ് അനുകൂല വാർത്തയെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. അതിനുവേണ്ടിയുള്ള അവരുടെ പ്രോപ്പഗാണ്ടയ്ക്ക് വേണ്ടിയുള്ള മാധ്യമങ്ങളാണത്. എന്നാൽ ഇപ്പുറത്ത് മാതൃഭൂമിയിലേക്ക് നമുക്ക് വരാം, അതുപോലെ മനോരമയിലേക്ക് വരാം, ഏഷ്യാനെറ്റിലേക്ക് വരാം, ഇവരെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഞാനിവരിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ബഹിഷ്കരിച്ചവർ ഇത് തന്നെയാണ് പറയുന്നത്. ചർച്ച ബഹിഷ്കരിച്ചവരുടെ വശത്തല്ല ഞാൻ, അതിൽ കുറേ ശരിയുണ്ട്, നിങ്ങൾ എന്നെ എങ്ങനെ കണ്ടാലും. ആ ശരി എന്താണെന്ന് അറിയട്ടെ, ഒരിക്കലും ഒരു ചർച്ചയിൽ ഒരു ടോപ്പിക് ഇട്ടത് തെറ്റിപ്പോയെന്നോ ചോദിച്ച ചോദ്യം തെറ്റിപ്പോയെന്നോ അല്ല ഈ സ്വരാജ് ആണെങ്കിലും അല്ലെങ്കിൽ ബഹിഷ്കരിച്ച ആളുകൾ പറയുന്നത്. നിങ്ങൾ ദയവായിട്ടത് കേൾക്കണം, ഇവരെന്താ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അവതാരകർ സമയം കൊടുക്കുന്നില്ല. ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാടതാണ്. നമ്മളൊക്കെയാണ് പണ്ടേ ഇവരോട് ശുഭിതരായിട്ട് പോകും, കാരണം മൂന്ന് പേർ ചേർന്ന് ഒരുവനോട് ചോദ്യം ചോദിക്കുന്നു, സ്വാഭാവികമാണ്. ഈ ചോദ്യത്തിൻ്റെ കൂടെ അവതാരകരും കൂടുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നു, പിണറായി വിജയൻ ഒരു ഡിഫൻസിലാകുന്ന ഘട്ടമാണ്, സ്വപ്ന വിഷയം നീക്കുന്നു. സ്വപ്ന വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം സ്വാഭാവികമായിട്ടൊരു ബി ജെ പി കാരൻ ചോദിക്കുകയാണ്, സന്ദീപ് വാര്യർ ചോദിക്കുകയാണ്, അതേ ആവേശത്തോടെ കോൺഗ്രസ്സുകാരനും ചോദിക്കാം, തെറ്റില്ല. അവതാരകൻ അതിൽ വിരട്ടിയോടെ ചോദിക്കാം, പക്ഷേ മറുപടി പറയാനുള്ള അവസരം ഇയാൾ കൊടുക്കണ്ടേ. അതൊരിക്കലും മറ്റ് രണ്ട് രാഷ്ട്രീയക്കാരല്ല വെട്ടുന്നത്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് രാഷ്ട്രീയക്കാർ മറ്റേ എന്താ പറയുക, വാര്യരോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ കയറിയിട്ടല്ല ഈ സമയം കളയുന്നത്, പലപ്പോഴും ഈ അവതാരകർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അതിൽ വളരെ നല്ല നിലയിൽ രാഷ്ട്രീയ വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ഡോക്ടർ അരുൺ. പക്ഷേ ഈ ഡോക്ടർ അരുണിൻ്റെ ഒരു പ്രശ്നം കണ്ടാൽ അദ്ദേഹം വേറെ ആർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കില്ല. നിങ്ങൾക്ക് വളരെ അരോചകമാണ്. ശ്രീകണ്ഠൻ നായരുടെ ചാനലിലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള, വളരെ പണ്ഡിതോചിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാന്യദേഹമാണ് ഡോക്ടർ അരുൺ. പക്ഷേ ഡോക്ടർ അരുൺ ഒരു ശല്യം പോലെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ ഡോമിനേറ്റ് ചെയ്ത് തൻ്റെ ഭാഗം ഈ അപ്പുറത്തിരുന്ന് പറയുന്ന ആളുകളെക്കാൾ ഏറ്റവും ഉയർന്ന ആൾ താനാണ് എന്നുള്ളൊരു നിലയിൽ ആര് വന്നാലും അതിനകത്ത് രാഷ്ട്രീയമില്ല, രണ്ട് നിലയിൽ സംസാരിച്ചാലും അദ്ദേഹം ഇവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ കൂടുതൽ സമയം അദ്ദേഹം സംസാരിക്കുന്നു. ഞാനത് എനിക്ക് പണ്ടേ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ആര് വന്നാലും. ഇതേ ഒരു പ്രശ്നം തിരിച്ചിനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്പം മാന്യമായിട്ട് ഇതിൽ പെരുമാറുന്ന ഒരാൾ വേണുവാണ്. വേണു അവിടെ വളരെ പക്വമതിയായിട്ട് ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. വേണുവിനെപ്പോലൊരാൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ബഹിഷ്കരിക്കുന്നത് എനിക്കറിയില്ല. ശാന്തനും പക്വമതിയുമായിട്ട് അദ്ദേഹം കാര്യം പറയാറുണ്ട്, പണ്ഡിതോചിതമായി സംസാരിക്കാറുണ്ട്. അവിടെ ഈ ഇടതുപക്ഷ പ്രചാരകർ അവരുടെ നിലപാട് വേണുവിനോടുള്ള ബന്ധത്തിൽ, വേണുവിന് രാഷ്ട്രീയം ഉണ്ടാകില്ല എന്താ തെറ്റ്, അദ്ദേഹം നിങ്ങൾക്കെതിരാകുന്നില്ല എന്താ തെറ്റ്, അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. പക്ഷേ അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങളെ മറിച്ച് കളയാനോ വെട്ടിക്കളയാനോ ശ്രമിക്കുന്നില്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇനി മറ്റൊരു ഇതിലേക്ക് വന്നാൽ ഇപ്പോൾ ലാസ്റ്റ് ഘട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നിശാ പുരുഷോത്തമൻ്റെ ഒരു ടങ് സ്ലിപ്പാണ്. ബോംബ് സോറി നമ്മുടെ അണക്കെട്ടുകൾ, നാല് അണക്കെട്ടുകൾ തകർന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്, അവരുടെ വാക്കിലൂടെ വന്നത്. അത് സ്ക്രോള് ചെയ്ത വാർത്ത അവർ വായിച്ച വഴിക്ക്, അവർ ഒന്നാമത് അവർ പറയുന്നത് ഇടുക്കിക്കാരിയാണ്, അത് വായിച്ച വഴിക്ക് പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തോ ഒരു പ്രത്യേക ആവേശം അവരുടെ നാടിനെക്കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്, അപ്പോൾ തകർന്നു എന്ന് പറഞ്ഞു പോയി. തീർച്ചയായിട്ടും അത് തെറ്റാണ്, തകർന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഒരാഘോഷമാക്കി മാറ്റി, ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് നാല് ഡാം കേരളത്തിലെ തകർത്ത ആളാണ് മനോരമയുടെ ഈ ആൾ എന്നൊക്കെ പറഞ്ഞുള്ള സൈബർ ആക്രമണം നമ്മൾ കണ്ടു. ഇതിലൊരു കാര്യം കാണേണ്ടത്, സൈബർ ആക്രമണത്തിൽ നിഷയെ പോലൊരാളെ ആക്രമിക്കുമ്പോൾ നാല് ഡാം തകർന്നു എന്ന് പറയുന്നതിനെ പരാമർശിച്ച് സംസാരിക്കുമ്പോൾ നിഷയ്ക്കും ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. അതിന് കാരണം പറയാം, രാഷ്ട്രീയക്കാരുടെ നാവ് വീഴ ഏറ്റവും നന്നായിട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ രാഷ്ട്രീയക്കാർ കോമാളി വേഷം കെട്ടിക്കുന്ന ഒരാളാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇ പി ജയരാജനും. ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോവും. നിങ്ങളിതുവരെ ഈ അതുപോലെ മുല്ലപ്പള്ളി ഈ ആളുകളൊക്കെ വാതുറക്കുമ്പോഴേ തെറ്റിപ്പോവും. അവരറിവില്ലാത്തവരല്ല, സംഭാഷണത്തിൽ വരുന്ന വൈകല്യങ്ങളാണ്. അത് തിരുവഞ്ചൂരിനാണ് ഈ ടങ് സ്ലിപ്പ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതലുള്ളത്. വലിയ തമാശയാണ്, റസൂൽ പൂക്കുട്ടി എന്നാണ് അദ്ദേഹം ഉച്ചരിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ചില ഗൗരവമാർന്ന അറിവുകേടുകളാണ് ഇ പി ജയരാജൻ പങ്കുവയ്ക്കുന്നത്. ഇവരുടെ അറിവുകേടുകളെ ഓരോ ആഴ്ചയും ആഘോഷിക്കുന്നവരാ മാധ്യമങ്ങൾ, ട്രോൾ ചെയ്യുന്നവരാ മാധ്യമങ്ങൾ. അപ്പോൾ നമ്മളത് മാതൃഭൂമിയിലും കണ്ടിട്ടുണ്ട്, ഓരോ വാക്കുകളിൽ പറ്റിപ്പോകുന്ന തെറ്റുകൾ, പിഴവുകൾ. അതുപോലെ തന്നെ ഒരു കാര്യം, രാഷ്ട്രീയക്കാരെ സംബന്ധം അവർ എല്ലാവരും നല്ല ഇംഗ്ലീഷ് കമാൻഡ് ഉള്ളവരല്ല. നമ്മുടെ ശ്രീമതി ടീച്ചറുടെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ വി എസ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എടുത്തിട്ട് നന്നായി ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഷാപരമായ കഴിവുകേടിനെയോ
ഒക്കെ നിങ്ങൾ മാധ്യമങ്ങൾ എടുത്തിട്ട് ഘോഷിക്കുക. തിരിച്ച് ഒരു ട്രോൾ അങ്ങോട്ട് വരുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വിധം നിങ്ങളെന്തിനാ ചെറുതാകുന്നത്? നിങ്ങൾ ഓരോ ആഴ്ചയിൽ ചെയ്യുക. സിന്ധു സൂര്യകുമാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, വളരെ നിശിതമായിട്ട് രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളെ അവർ വിലയിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല ചർച്ചയാണ്. പക്ഷെ തിരിച്ച് മാധ്യമപ്രവർത്തകരും വിമർശനങ്ങൾ കേട്ടാൽ അത് സഹിക്കാൻ മനസ്സ് കാണിക്കേണ്ടതുണ്ട്. ആ അസഹിഷ്ണുത ശരിയായ കാര്യമല്ല. ഉദാഹരണം, 4 ഡാമുകൾ തകർന്നു, 6 ഡാമോ മറ്റോ തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിമർശിക്കപ്പെടും, ടങ് സ്ലിപ്പാകാം. നിങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ ആ വിമർശനങ്ങളെ ഒരു നല്ല മൂഡിലെടുത്താൽ പോരെ. അപ്പോൾ അതിന് സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. കാരണം നിങ്ങളുടെ മാധ്യമങ്ങളിൽ ടങ് സ്ലിപ്പ് ഉണ്ടാകുന്നവരെ ഇതേ ഭാഷയിൽ നിങ്ങൾ ആക്ഷേപിക്കാറുണ്ട്, മന്ത്രിമാരെ ആക്ഷേപിക്കാറുണ്ട്, പ്രമുഖരെയൊക്കെ നിങ്ങളും ട്രോൾ ചെയ്യാറുണ്ട്. അവരത് കണ്ടിട്ട് കേസിന് പോയോ? അവരത് നല്ല നിലയിൽ കണ്ട് മണിയാശാൻ തെറ്റിപ്പോകുന്നു. അവരത് നല്ല നില, അതാണ് കാര്യം. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ഈ ചർച്ചകളിൽ സംബന്ധിക്കുന്ന ചിലരെ കുറിച്ച് പറയുകയാണ്. ചർച്ചകളിൽ സംബന്ധിക്കുന്ന ഓരോ പാർട്ടിയിലെ ആളുകളുണ്ട്. ബി ജെ പിയുടെ മുരളീധരൻ വന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ ശുദ്ധ വിഡ്ഢിത്തരമായിരിക്കും അദ്ദേഹം വിളിച്ചു പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം വാ തുറന്നാലേ ഒരു വിഡ്ഢിത്തം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. അദ്ദേഹം ഒരു മലയാളിയായിട്ട് ഇത്രയും വിഡ്ഢിത്തം പെട്രോളിൻ്റെ വിലയെക്കുറിച്ചൊക്കെ പറയുകയാണ്. എനിക്ക് ബി ജെ പി വിരോധം കൊണ്ട് പറയില്ല, കാരണം അവിടെ മാന്യമായി സംസാരിക്കുന്നവരുണ്ട്. ഉദാഹരണം, അവിടെ ഏറ്റവും നല്ലൊരു നേതാവും നല്ല നിലയിൽ കാര്യം പറയാൻ കഴിയുന്ന ഒരാളാണ് എം ടി രമേശാണ്. വളരെ നല്ല നിലയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന കരുത്തുറ്റൊരു നേതാവാണ്. അതുപോലെ ഇപ്പോഴത്തെ അവരുടെ ബി ജെ പിയുടെ പ്രസിഡൻറ്റ്, അപ്പോൾ ഇവരൊക്കെ കഴിവുള്ളവർ തന്നെയാണ്, കേരളത്തിലെ ബി ജെ പി പ്രസിഡൻറ്റ്. അപ്പോൾ ഇവരൊക്കെ നല്ല നിലയിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ സ്ഥാനത്ത് ഇപ്പോൾ വന്ന് സംസാരിക്കുന്നത് മുരളീധരനാണെങ്കിൽ അദ്ദേഹം മഹാബത്താണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ മുരളീധരനെ പോലെ ഒരാൾ ഇറച്ചക്കിരിക്കുകയാണ്. അപ്പോൾ നിയന്ത്രിക്കാൻ ഇപ്പുറത്തിരിക്കുന്ന ആളിന് പ്രയാസം വരും. ഇനി മറ്റൊരാൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന ചാമക്കാലയാണ്. ഈ ചാമക്കാലയുടെ പ്രശ്നം തീരെ അസഹിഷ്ണുതാണ്, ഒട്ടും സഹിഷ്ണുതയില്ല, ഒരു ചർച്ചയ്ക്ക് പറ്റിയ ആളെയല്ല. ഇതൊക്കെ പറയുമ്പോഴും ചാമക്കാല വെൽ എഡ്യൂക്കേറ്റഡാണ്, നല്ല വിവരമുള്ള മനുഷ്യനാണ്. പക്ഷേ അയാൾക്ക് ഉള്ള ഏറ്റവും വലിയ ദോഷം മറ്റൊരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സഹനമില്ല. അവിടെ നിന്ന് അന്നേരം പ്രതികരിക്കുക, ചർച്ച ഏറ്റവും വിരസമാക്കി മാറ്റുന്ന ഒരാളാണ് ചാമക്കാല. ചാമക്കാല അറിവുള്ളയാളും കോൺഗ്രസ്സിന് ലഭിച്ച ഏറ്റവും കഴിവുള്ള ബുദ്ധിമാനായൊരു മനുഷ്യനാണ്. പക്ഷേ ഒരു പൊതുസമൂഹത്തോട് ഇടപെടാൻ വേണ്ട മര്യാദ അറിഞ്ഞുകൂടാ, ഇതാണ് ചാമക്കാലയുടെ പ്രശ്നം. അപ്പോൾ തന്നെ കോൺഗ്രസ്സിൽ കഴിവുള്ളവരുണ്ട്, നല്ല ആഴത്തിൽ പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന ഉണ്ണിത്താനുണ്ട്. എത്ര മനോഹരമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത്. അവരനെ ശരിക്ക് ആക്രമിച്ച് വളരെ കൃത്യതയോടു കൂടിയ പോയിൻറ്റുകൾ കൃത്യമായിട്ട് വെച്ച് കൊടുക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുപോലെ നമ്മുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റ്, ഡി സി സി പ്രസിഡൻ്റുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വലിയ ബുദ്ധിമുട്ട് തോന്നുന്ന ചിലരുമുണ്ട്. അതിൽ ഒരാളാണ് ഈ ചാമക്കാല എന്ന് പറയുന്ന അവരുടെ കോൺഗ്രസിൻ്റെ വക്താവ്. വളരെ പരിതാപകരമായ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. പെർഫോമൻസ് മേടിച്ച് തല്ലാണോ ബഹളമാണോ, ചർച്ചയുടെ എല്ലാ സൗന്ദര്യവും അദ്ദേഹം നഷ്ടപ്പെടുത്തും. ചാമക്കാല ഓപ്പോസിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും, വല്ലാത്ത ശല്യമാണ്. സന്ദീപ് വാര്യർ വളരെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അദ്ദേഹത്തിനും ആവേശം കൂടുതലാണ്, മറ്റൊരുവരുന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല, വ്യക്തി വിദ്വേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഇതൊക്കെ എം ടി രമേശിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മാധ്യമ ചർച്ചകളിൽ വന്ന് പാലിക്കേണ്ട മര്യാദകൾ ശീലിക്കേണ്ടതുണ്ട്. അതിൽ അവർ വളരെ പിന്നോക്കമാണ്. ഇനി ഇടതുപക്ഷത്തിലേക്ക് വന്നാൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന റഹീമിനെ ഷംസീറിനെയാണ് സ്ഥിരം കാണാൻ പറ്റുന്നത്. ഈ ഷംസീർ ഒരു കുടലൂത്തുകാരൻ എന്നതിനപ്പുറത്ത്, സ്ഥിര ന്യായീകരണം എന്നതിനപ്പുറത്ത് കുറേ ആവേശത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഷംസീർ പഠിക്കേണ്ടത് സ്വരാജിൽ നിന്നാണ്. സ്വരാജ് എതിരാളിയെ നിലംപരിശാക്കാൻ കഴിയും, അപ്പോൾ തന്നെ അയാൾ പക്വത വിട്ടു പോകുന്നില്ല, വളരെ ഗൗരവത്തിൽ ഒരു ചർച്ച എടുക്കുന്നു, വിഷയങ്ങൾ പഠിച്ചിട്ട് വരുന്നു. ഷംസീറിന് ആവേശമാണ്. ഷംസീറും ചാമക്കാലയും കൂടെ ഒരു സദസ്സിൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷാകപ്പാടം മാറിപ്പോകും, അതാണ് സ്ഥിതി. അപ്പോൾ എം ലിജുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിലെ എം ലിജുവിൻ്റെ പ്രശ്നം പക്ഷേ കരഞ്ഞുകൊണ്ട് പറയുന്ന പോലെ തോന്നും, വളരെ ദുഃഖിതനായി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ശരീരഭാഷയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആവേശക്കാരനാണ് സിദ്ദിഖ്. സിദ്ദിഖൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ശല്യമാണ്, ആരെയും പറയാൻ അനുവദിക്കില്ല. വാഴക്കൻ വന്നാൽ ശല്യമാണ്, പറയാൻ അനുവദിക്കില്ല, മറ്റൊരാളെ പറയാൻ അനുവദിക്കില്ല. ഒരു ചർച്ചയിൽ വരുന്ന ഒരാളുടെ ഏറ്റവും വലിയ യോഗ്യത അവരൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്, അത് കേട്ടിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ആ പക്വതയുടെ കുറവ് ഈ പുതിയ പല ആളുകളെയും ബാധിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? അത് പറ്റില്ല, അവിടെയാണ് വിഷയം. അപ്പോൾ ഇവിടെ ഇവരനുഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട്, ഒരു ദുരിതമുണ്ട്. കാരണം പ്രതിപക്ഷത്തു നിന്നൊരാളെ വേണം, ഭരണപക്ഷത്തു നിന്നൊരാളെ കിട്ടണം വൈകിട്ട് ഈ ചർച്ചയ്ക്ക്. ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ ഇവരൊക്കെ സ്ഥിരം വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിലർ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ, മറുപടി പറയാം. അപ്പോൾ ഈ വരുന്ന ആളുകൾ
പലപ്പോഴും വിഷയങ്ങൾ പഠിക്കാതെ വന്നിരുന്നാണ് പറയുന്നത്. ഇനി ഇവർ പ്രശ്നത്തിലകപ്പെടുന്ന ഘട്ടം വരുമ്പോഴേക്ക് മറ്റൊരു വിഷയം എടുത്തിട്ട് പറയുക. ഉദാഹരണം, ഇപ്പം നിങ്ങൾ സ്വപ്നയെക്കുറിച്ച് ചോദിക്കുക, ഇവർ നേരെ സരിതയുടെ വിഷയം എടുത്തിടും. ലോകത്തിലൊരിക്കലും ഈ ചർച്ച മുമ്പോട്ട് പോവില്ല. അപ്പോൾ സരിത സ്വപ്ന ചെയ്തത് സരിത ചെയ്തത് കൊണ്ട് നമുക്ക് വസൂലാക്കി മാറ്റാം, അങ്ങനെ അങ്ങനെ പറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ സരിത ചെയ്ത കാര്യം സ്വപ്നയെക്കൊണ്ട് നമുക്ക് ലെവലാക്കി എടുക്കാം. ഇതാണ് രാഷ്ട്രീയം. അപ്പോൾ ഇത്തരം ഒരു ചീഞ്ഞ ഏർപ്പാടാണ് നമ്മുടെ ഈ ചർച്ചകളിലാണ് നടക്കുന്നത്. ചർച്ച മുമ്പോട്ട് പോവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ പറയുന്ന ബഹിഷ്കരണമാണെങ്കിലും ഈ ട്രോളി ചെയ്യുന്ന കാര്യമാണെങ്കിലും സൈബർ ഗുണ്ടായിസ് ആണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സത്യത്തിൽ ഇവർ നമ്മുടെ മുമ്പിൽ വെറും ആക്ഷേപം ഉന്നയിക്കുക മാത്രമാണ്. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ അല്ലാത്ത മാധ്യമക്കാരുടെ അഴിഞ്ഞാട്ടം വലുതാകുമായിരുന്നു. രാഷ്ട്രീയക്കാരുടെ അഴിഞ്ഞാട്ടത്തിന് തടയിട്ടത് ഇത്രയും ചാനലുകളാണ്. ചാനലുകൾ കണ്ണു തുറന്നിരിക്കുന്ന ലോകത്ത് മാധ്യമപ്രവർത്തകർക്ക്, മുഖ്യമന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന് ഇവർക്ക് പരിധി വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നാൾ മാധ്യമങ്ങളായിരുന്നു രാജാക്കന്മാർ. ഇപ്പോൾ അത് ഓരോ മനുഷ്യനും മാധ്യമപ്രവർത്തനായി മാറിയ കാലമാണ്. ഏത് കൊച്ചുകുട്ടിയും മാധ്യമപ്രവർത്തനായി മാറിയ കാലമാണ്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ രംഗത്തോട്ട് വന്നതോടുകൂടി മനോരമയ്ക്കാകട്ടെ, മാതൃഭൂമിക്കാകട്ടെ, അല്ലെങ്കിൽ കൈരളിക്കാകട്ടെ, ആ മോണോപ്പൊളി നഷ്ടപ്പെട്ടു. അവരും വിമർശന വിധേയരായി. അവർ വിമർശന വിധേയരാകുമ്പോൾ എന്താ നിങ്ങൾക്ക് അസഹിഷ്ണുത? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല, നിങ്ങളെന്തിനാ കേസ് കൊടുക്കുന്നത്? നിങ്ങൾ പറയാം മാധ്യമ ഗുണ്ടായുസമാണ്, ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങളെന്തിനാ കേസ് കൊടുക്കുന്നത്? കാരണം നിങ്ങൾ ഇത് തന്നെയാണ് മറ്റുള്ളവരോട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കും, കെ കരുണാകരൻ ഒരു മുഖ്യമന്ത്രി ഭരിച്ചൂടെ കേരളത്തിൽ. ഞാൻ എൻ്റെ ചെറിയ വിലയിരുത്തൽ, ഇതുപോലെ നല്ലൊരു മുഖ്യമന്ത്രി ഇല്ല, മനസ്സിലായി? ഞാൻ പൂജ്യം മാർക്ക് ഇടുന്ന ഒരാൾ എ കെ ആൻ്റണിയാണ്, പൂജ്യം മാർക്ക്. അത് കഴിഞ്ഞാൽ കൊളരാത്തൊരു മുഖ്യമന്ത്രി ഇ എം എസ് ആണ്. ജനം എന്തായാലും എല്ലാവരെയും കാലം എനിക്ക് മറ്റൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കൊളരദാത്ത് രണ്ട് മുഖ്യമന്ത്രിമാർ എൻ്റെ വീക്ഷണത്തിൽ. അതെന്താണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കാരണം പിന്നെ പറയാം. അതാണ് ഏറ്റവും മെനഘട്ട ഒരു ഭരണം നടന്നൊരു കാലഘട്ടം സി പി ഐ ഭരിച്ച അവരുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കാലത്താണ്. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ടൊരു ഭരണം സി പി ഐയും കോൺഗ്രസും ചേർന്ന് ഭരിച്ച ഒരു കാലത്താണ്. നല്ല മുഖ്യമന്ത്രി എൻ്റെ വീക്ഷണത്തിൽ കെ കരുണാകരനാണ്. ബാലൻസ് ചെയ്ത് പറയുകയല്ല, ഏറ്റവും കേരളം കണ്ട മോശം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എ കെ ആൻ്റണിയാണ്. കേരളം കണ്ട ഏറ്റവും മോശമായ രാഷ്ട്രീയ കാലാവസ്ഥ സി പി ഐയുടെ അച്യുത മേനോൻ ഭരിച്ച കാലഘട്ടമാണ്. അതൊക്കെ എനിക്ക് എണ്ണി പറയാറുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ പ്രൈവറ്റ് സ്കൂളുകളിലെ അധ്യാപകർക്ക് മാനേജ്മെൻറ്റ് നിയമനം കൊടുത്തിട്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഏർപ്പാടൊക്കെ തുടങ്ങി വെച്ച അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം മറ്റൊന്നായി മാറും. അപ്പോൾ ഈ കെ കരുണാകരനെ മാധ്യമങ്ങൾ എത്രമാത്രം എത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പത്മജ പറയുന്നുണ്ട്, മനസ്സിലായിക്കോണം. അതുപോലെ പിണറായി വിജയനെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ലാവ്ലിൻ്റെ പേരിലും മറ്റും എത്ര ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട് എന്നോർക്കണം. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ഈ മകളുടെ കല്യാണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ, അത് എത്ര ഏത് കല്യാണം എങ്ങനെയാകട്ടെ, അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ട ആളുമാകട്ടെ, ഇതെൻ്റെ നിങ്ങളുടെ വിഷയമാകുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ ആഘോഷിച്ചത്? ട്രോൾ ചെയ്തവരെങ്ങനെയാണ് അതിനെ കണ്ടത്? നിങ്ങളുടെ എൻ്റെ വിഷയമാകുന്നത് എങ്ങനെയാണ്? അവർ രണ്ടാം കല്യാണമോ നാലാം കല്യാണമോ ആറാം കല്യാണമോ ആകട്ടെ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കണ്ടത്? അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മാധ്യമക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുറന്നു പിടിച്ച കണ്ണുകൾ കൊണ്ട് ഇവരുടെ സ്വകാര്യതയിലേക്ക് പോകുന്ന ആ പാപ്പരാസി സമ്പ്രദായമില്ലേ, പാപ്പരാസി പത്രപ്രവർത്തനം ഇവിടെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, ഡൈവോഴ്സ് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെന്തിന് ഈ മുമ്പ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൻ്റെ സ്വകാര്യതകൾ തേടിപ്പോകുന്ന ആളിന് നിങ്ങളുടെ സ്വകാര്യതകൾ തേടി ആളുകൾ പോകും? അത് സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കെ കരുണാകരൻ ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ചാരമുക്കൻ എന്ന് വിളിച്ച് സ്വന്തം പാർട്ടിക്കാർ തന്നെ പുറത്താക്കിയിട്ടുണ്ട്, പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ നമ്പി നാരായണൻ 24 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കിട്ടിയൊരു ദിവസമാണ്. നോക്കിക്കോണം, കോമ്പൻസേഷൻ കിട്ടിയ കാലഘട്ടമാണ് 24 വർഷം. അന്ന് ദേശാഭിമാനിയും കൈരളി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള സകല കൈരളി അന്നില്ല. ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ, മനോരമയടക്കമുള്ള പത്രങ്ങൾ എന്തെല്ലാം വൃത്തികൾ എഴുതി പിടിപ്പിച്ചു 24 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം അനുഭവിച്ച വ്യഥ എത്ര വലുതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ വാർത്തകൾ, ചൂട് വാർത്തകൾ നിൽക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയാണ് കരുണാകരനെ മാറ്റി ആൻ്റണി ഭരണത്തിൽ ഇരുന്ന് തന്നെ ഈ ചാരക്കേസ് പൊക്കിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ട് എത്ര വലുതാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്ത് നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്താൽ തിരിച്ച് നമുക്ക് കിട്ടുമ്പോൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ മാധ്യമപ്രവർത്തകരാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് മാധ്യമപ്രവർത്തകരെക്കുറിച്ചുള്ള ആക്ഷേപം, അവർ രാഷ്ട്രീയം പറയുന്നുണ്ട്, രാഷ്ട്രീയം അവർ പറയുന്നത് തെറ്റ്, അവർക്കും രാഷ്ട്രീയം പറയത്തില്ലേ? അവർക്കും രാഷ്ട്രീയം പറയാം. വേണുവിന് രാഷ്ട്രീയമാകാം, അത് ബി ജെ പിയോ കോൺഗ്രസോ ഒക്കെ ആകാം, എന്താ അതിൽ തെറ്റ്? അയാൾക്ക് സി പി എം ആകാം, എന്താ അതിൽ തെറ്റ്? രാഷ്ട്രീയം ഏതാണ്ട് നിരോധിക്കപ്പെട്ട കാര്യമാണോ? അദ്ദേഹത്തിനകത്താകാം.
പക്ഷെങ്കിൽ ഇവർ ചാനൽ ചർച്ചയ്ക്ക് ആടിനെ വിളിച്ചിട്ട് ഇവർ തന്നെ സംസാരിക്കുകയാണ്, അവർ തന്നെ ഉത്തരം കണ്ടെത്തുകയാണ്, അവർ തന്നെ ഉപസംഹാരം പറയുകയാണ്, അവർ തന്നെ മേധാവികളാവുകയാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരെപ്പോഴും പറയണം നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള മറുപടി തരാനല്ല ഞാനിരിക്കുന്നത്, അതവരുടെ നിലപാടാണ്, അതവരുടെ നിലപാടാണ്, അതിനകത്ത് എന്താ തെറ്റ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ടത് പരസ്പര ധാരണയോടുകൂടി ഇതൊക്കെ തന്നെ മുമ്പോട്ട് പോകൂ എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം, അതാണ് വേണ്ടത്. അല്ലാതെ ചോദ്യങ്ങളെ പേടിച്ചല്ല രാഷ്ട്രീയക്കാർ വരാത്തത്, അവർക്ക് ഉത്തരവുണ്ട്. അവർ ഉത്തരം എന്താ, അവർ ഉത്തരം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇപ്പോൾ സ്വപ്നയുടെ വിഷയം ചോദിച്ചാൽ ഒരു സരിതയുടെ വിഷയം കൊണ്ട് അതിനെ കോമൺ സെറ്റ് ചെയ്യും. സരിതയുടെ ഒരു കേസ് പൊങ്ങി വരുവാണെങ്കിൽ സ്വപ്ന ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇവരാശ്വസിക്കും. അപ്പോൾ എന്നെപ്പോലൊരുത്തിന് മാത്രമേ ഇത് രണ്ടും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്വപ്നയുടെയോ സരിതയുടെയോ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ചട്ടുകമല്ല, നമുക്കങ്ങനെ നിൽക്കാനും പറ്റില്ല, അങ്ങനെ താല്പര്യവും ഇല്ല. അതുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റും, നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താനായിട്ട് പറ്റും. അതിൻ്റെ കാരണം നമ്മളിവരാരെ ശമ്പളക്കാരല്ല, നമുക്ക് പറയാനുള്ളത് ഞാൻ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യതയോടെ അത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ചിലർ രാഷ്ട്രീയക്കാരുണ്ട്, ഞാൻ രാഷ്ട്രീയപരമായ പോസ്റ്റുകൾ കാണുന്നിടത്ത് കമൻ്റ് ഇടാറുണ്ട്. ആ കമൻറ്റിൽ ചിലത് എന്ന് പറയുന്നത് ഈ രണ്ടു കൂട്ടരെയും വിമർശിച്ച് തന്നെയാണ്. രണ്ടു കൂട്ടരെയും വിമർശിക്കാൻ കാരണം ഭരണപക്ഷത്തിരിക്കുന്നവർ കൂടുതൽ വിമർശനം അനുഭവിക്കും, അവരതിനകത്ത് അസഹിഷ്ണുതപ്പെട്ട് കാര്യമില്ല, ഭരിക്കുകയാണ്. ആ ഭരിക്കുന്ന ഘട്ടത്തിൽ ചോദ്യങ്ങൾ കൂടുതൽ വരും, അപ്പോൾ അവർ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥരാണ്, അവരെ പ്രതിരോധിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധിക്കാനോ ഉത്തരം പറയാനോ ഒക്കെ വരുമ്പോൾ ചർച്ച നിരീക്ഷപ്പെടുത്തുന്നത് ഈ അജോ യോഹന്നാൻ ചോദിക്കുന്ന ഏറ്റവും മോശപ്പെട്ട MLA, അത് പറയാൻ പറ്റില്ല. അത് ഓരോ പ്രാദേശിക തലത്തിലെ കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്. മോശപ്പെട്ട മന്ത്രിമാരെ പറ്റി വേണമെങ്കിൽ പറയാം, അതൊക്കെ പറയാം. എൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും വൃത്തികെട്ട പോലീസ് സംവിധാനം ഇപ്പോഴത്തെയാണ്, കേരള ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട പോലീസ് സംവിധാനം ദണ്ട് ഇപ്പോഴത്തെയാണ്. ഇത് ഞാൻ എവിടെയും പറയും. റവന്യൂ എക്കാലഘട്ടത്തിലും മോശമാണ്. റവന്യൂ വകുപ്പ് മാണിസാറ് ഭരിച്ചാലും CPI ഭരിച്ചാലും ഏറ്റവും അഴിമതിയുടെ കെടുകാര്യസ്ഥയുടെ വകുപ്പാണ്. ഏറ്റവും മാന്യമായി പോകുന്ന ആരോഗ്യ വകുപ്പാണ്. അതുപോലെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല വകുപ്പാണ്, അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് ആരുടെയും പ്രത്യേകിച്ച് വേണ്ട, ഇവരെയൊന്നൊരു ഗുണം വേണ്ട. മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പായ പോലീസ് വകുപ്പാണ് കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട വകുപ്പ്. അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. ബാക്കി അതിൻ്റെ താഴോട്ട് ബാക്കി ചിന്തിച്ചാൽ മതി, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അന്നേരം മറുപടി പറയാം. ഇനി മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഈ മാതൃഭൂമിക്കൊരു ഹൈന്ദവ അജണ്ടയുള്ള സമൂഹമാണ് നമുക്കറിയാം. കുറേ BJP ചായ് വേണം അവർക്കുള്ളത് എൻ്റെ വീക്ഷണത്തിൽ. അത് അവരതനുസരിച്ചാണ് നിലപാടുകൾ സ്വീകരിക്കുന്നതും അവരുടെ ചർച്ചകളും പോട്ടുകൊണ്ടുപോകുന്നു. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചർച്ചയിൽ നിങ്ങൾ ചെന്ന് ഇടപെട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം സാധിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ തിരിച്ചൊരു കാര്യം, ഈ മാതൃഭൂമിയിൽ അവതാരകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ സമയം കവർന്നെടുക്കുന്നു, നിങ്ങളുടെ പ്രശ്നം അത് തന്നെയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പ്രശ്നം സമയം നിങ്ങൾ കവർന്നെടുക്കുന്നു, അതാണ് പ്രശ്നം. അവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കില്ല, പിന്നെ എന്തിനാണ് വിളിക്കുന്നത്? അങ്ങനെ സ്വന്തമായി ഈ സ്ഥലം കൂടുതൽ സമയം അപഹരിക്കുന്ന കുറേ അവതാരകരാണ് നമ്മുടെ ഷാനി എന്ന് പറയുന്ന സഹോദരി. ഷാനി അതുപോലെയാണ്, നമ്മുടെ ശ്രീകണ്ഠൻ നായരും അങ്ങനെ തന്നെയാണ്, ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ്. അരുൺകുമാറിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുള്ള, നല്ല പണ്ഡിതനായൊരു മനുഷ്യനാണ്, പൊളിറ്റിക്കൽ സയൻസ് നല്ല അവഗാഹമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മറ്റാർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുക, സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇറിറ്റേഷൻ, വല്ലാത്ത ബോറിങ്ങാണത്. അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ് കേട്ടു വളരെ മനോഹരം. അദ്ദേഹത്തിൻ്റെ മാധ്യമ അവതരണ ശൈലി, അതിലെ മീഡിയേഷൻ മോഡറേറ്റ് ചെയ്യുന്ന രീതിയും കണ്ടു, മഹാ അരോചകം. അതേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അയ്യപ്പദാസ് ആകട്ടെ, അയ്യപ്പദാസിനെ ഈ സ്വരാജ് എല്ലാം കൂടെ കൂടി തകർത്ത് മാനസിക നില തകർത്തുകള, അത്ര കണ്ട് കഴിവുള്ളൊരു മനുഷ്യരായിരുന്നു, പക്ഷേ ഇടിച്ചിരുത്തി നശിപ്പിച്ചു. അയ്യപ്പദാസ് വരുമ്പോഴേ ഇപ്പോൾ ആൾക്ക് ചിരി വരുന്നു, വല്ലാത്ത വിധത്തിൽ വരുന്നു. ഇവരൊക്കെ ഹോംവർക്ക് ചെയ്യണം, കാലത്തിനൊപ്പിച്ച് നടക്കാൻ പഠിക്കണം, സാമൂഹ്യ മാധ്യമങ്ങളെ ചെറുതായി കാണലുണ്ട്, ട്രോള് വരുമ്പോൾ പരിശീലിക്കാൻ പഠിക്കണം, അതിനോട് പ്രതികരിക്കാൻ പഠിക്കണം. ഇവരെന്തൊക്കെ പറഞ്ഞാലും ഈ ട്രോള് വന്നുകൊണ്ടിരിക്കും, ആക്രമണം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഇത്രയും പേരെ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ വരുമ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് തിരിച്ചു കിട്ടും. അതിനൊക്കെ ഉള്ളതാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആ നിരീക്ഷണം അവിടെ നിർത്തുന്നു. നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ വീക്ഷണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കളിക്കുന്ന കടന്നപ്പള്ളി അടിപൊളിയാണ് തോന്നിയിട്ടില്ല, അത്തേ അപ്പച്ചനൊക്കെ റിട്ടയർ ആകേണ്ട സമയം കഴിഞ്ഞു, മനസ്സിലായില്ലേ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നയനാരെ തോൽപ്പിച്ച ആളാണ്, അപ്പോൾ അങ്ങനെ നല്ല ചരിത്രമുള്ള ഒരു മനുഷ്യനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. പഴയകാല KSU നേതാവായിരുന്നു കടന്നപ്പള്ളി. കടന്നപ്പള്ളി അതല്ല പാട്ടുകാരനൊക്കെയാണ്, പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പരാജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ വകുപ്പും പോരാ, നല്ല ചെറുപ്പക്കാരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കണം, ഈ കാരണവന്മാരൊക്കെ മാറണം, കാരണം കാലത്തിനൊപ്പിച്ച് നടക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം.
പെന്തക്കോസ്തർക്ക് രാഷ്ട്രീയം വേണ്ട എന്നൊരു ധാരണയാണ്. ഈ ഉള്ള രാഷ്ട്രീയ പാർട്ടി, മൂന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ എവിടെയും കൂടി നിൽക്കുക, കൊള്ളാവുന്ന ആളിന് കൂടെ നിൽക്കുക എന്നുള്ള, നമ്മൾ രാഷ്ട്രീയ പാർട്ടി നടത്തിയാൽ വിജയിക്കില്ല എൻ്റെ തെളിവ്. മൂന്ന് പേര് കൂടുന്നൊരു ചർച്ച കൊണ്ടടക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ സാഹസത്തിന് മുതിരാതിരിക്കുകയാണ്. ഭംഗി 30 പേരുള്ള ഒരു സെൻറ്റർ, 30 സഭയുള്ളൊരു സെൻറ്റർ കൊണ്ടടക്കാൻ പറ്റുന്നില്ല. 300 ചർച്ചുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടടക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെയും തന്നെയല്ല, അങ്ങനെ വേറിട്ട് കൂടുന്ന ഒരു രീതിയല്ല. പൊതുസമൂഹത്തിൽ ബഹുസ്വരത വേണം, എല്ലാവരും കൂടുന്നതാണ് രാഷ്ട്രീയം, അതാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ നിരീക്ഷണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കോൺഗ്രസ് എടുത്താലും CPM എടുത്താലും ഈ പാർട്ടി നമ്മുടെ BJP എടുത്താലും അതിനകത്തെല്ലാം ഇത്തരത്തിലുള്ള പുഴുക്കൂത്തുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഇല്ലെങ്കിൽ, ഈ പാർട്ടികളില്ലെങ്കിൽ എന്താകും ഇവിടെ? ചിലർ രാഷ്ട്രീയം ഇല്ലയെന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവാദം വളരെ തെറ്റാണ്. അത് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് ദോഷകരമായ ഒരവസ്ഥയിലേക്കാണ്. അരാഷ്ട്രീയവാദം, അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കാര്യസ്ഥരാകും, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ ആളില്ലാതെ വരും. അതുകൊണ്ട് രാഷ്ട്രീയം ആവശ്യമാണ്, നമുക്കല്ല, പ്രവർത്തനമല്ല. എന്നോട് ചോദിക്കുക, ഒരാൾ ചോദിക്കുക, രാഷ്ട്രീയമുണ്ടോ? ഞാൻ ഉണ്ടെന്നേ പറയുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനമില്ല, രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമില്ല, ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ആർക്ക് വോട്ട് ചെയ്യാൻ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. ഇപ്പോൾ വീട്ടിൽ പോലും പറയാറില്ല, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, അതാ വീട്ടിലും പറയുന്നത്, അല്ലെ? അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി. വീട്ടിൽ പറയാറുണ്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾക്ക് ഇപ്പോൾ വോട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഭാര്യയ്ക്ക് വോട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. തടസ്സം, ഒരു തടസ്സവും ഇല്ല. ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം. അങ്ങനെയാണ്. ആ ബിജു പോൾ ജി ചോദിക്കുന്നു, ക്രിസ്ത്യാനികൾക്കെല്ലാം കൂടിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്, അത് ഏത് പരിവായി എന്ന് കണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊന്നും അർത്ഥമില്ല. എന്നോട് ചോദിക്കുന്നു, മാധ്യമ ചർച്ചയിൽ പാലിക്കേണ്ട കാര്യം, ഒന്നൊരു വിഷയമുണ്ടാകണം, ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത ആളുകൾ വരണം. പ്രിപ്പയർ ചെയ്ത ആളുകൾ വന്നൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാനുള്ള സന്മനസ്സ് ഓപ്പോസിറ്റ് ഡിബേറ്റർക്ക് ഉണ്ടാകണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ബഹുമാനത്തോടെയും ആദരവോടെയും കൂടെ സംസാരം, അങ്ങനെയുള്ളവരുണ്ട്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ കാലിബറുള്ള ആളാണോ? അത് പറയാതിരിക്കാൻ തരയില്ല. അദ്ദേഹം വളരെ നിശിത വിമർശനം, പക്ഷേ നല്ല മാന്യൻ, കുറിച്ചുകൊള്ളുന്ന വാക്കുകൾ, വളരെ പഠിച്ചെടുത്ത് കാലക്കണക്കുകൾ വെച്ച് കൃത്യമായി ആക്രമിക്കാനുള്ള കഴിവ്. പ്രായമുള്ള നമ്മുടെ ആനത്തലവട്ടം ആനന്ദനും അവരുമൊക്കെ വന്ന ചർച്ച വളരെ ഭംഗിയാണ്. ആനത്തലവട്ടം അതുപോലെ തന്നെ നല്ല പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ആനത്തലവട്ടം ആനന്ദൻ, ഞാൻ ചിലരെ പേരുകൾ തന്നെ പറഞ്ഞേക്കാം. M. സ്വരാജ് ഏറ്റവും കരുത്തനാണ്. MB രാജേഷ് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. റഹീമും നല്ല നിലയിൽ ഇടതുപക്ഷത്തെ പ്രതിരോധിക്കുന്ന ശക്തനായൊരു മനുഷ്യനാണ്. പക്ഷേ ഷംസീറിനെക്കുറിച്ച് എനിക്കത് തോന്നുന്നില്ല. അതുപോലെ ഇടതുപക്ഷത്തെ പ്രതികരിച്ച് വളരെ വ്യക്തിബന്ധമുള്ള നമ്മുടെ MLA രാജീവറാം വന്നാൽ പരിതാപകരമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. ചാണചർച്ചയിൽ വരാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ഇവരൊക്കെ നല്ല നിലയിൽ രാഷ്ട്രീയം പഠിച്ച് അവതരിപ്പിക്കുന്നു, നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. BJPയിൽ വന്ന MD രമേശാണ് ഏറ്റവും നല്ല, അവരുടെ കരുത്തുറ്റ വജ്രായുധം. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ അവസരം കിട്ടുന്നില്ല? അദ്ദേഹത്തെയാണ് മാധ്യമങ്ങൾ ചർച്ച വിളിക്കേണ്ടത്. VV രാജേഷ് വന്നാലും V മുരളീധരൻ വന്നാലും പരമ മെനക്കേടാണ്. സന്ദീപ് വാര്യർ വന്നാൽ ആവേശമാണ്. മറ്റേ നമ്മുടെ സഹോദരി ഉണ്ടല്ലോ, അവർ വന്നാലും ആവേശമാണ്. ഇത് ചെറിയ കളിയല്ല, നിശ എന്ന് പറയുന്ന സഹോദരി ഉണ്ടല്ലോ, അവർ വന്നു കഴിഞ്ഞാൽ ആവേശമാണ്. അത് ചർച്ച സുഖമില്ലാതെ പോകും. ഇനി നമുക്ക് അടുത്ത ചില കക്ഷികളിലേക്ക് കൂടെ വരാം. കോൺഗ്രസ്സിലാണെങ്കിൽ ഉള്ള ഏറ്റവും കഴിവുള്ള ഒരാൾ PM സുരേഷ് ബാബുവാണ്. PM സുരേഷ് ബാബു നല്ല നിലയിൽ കാര്യങ്ങൾ പഠിച്ച് അന്യനെ ബഹുമാനിച്ച് ആദരിച്ച് നല്ല സ്കോളറാണ് PM സുരേഷ് ബാബു. നല്ല കഴിവുള്ളൊരു മനുഷ്യൻ. അപ്പോൾ PM സുരേഷ് ബാബു വളരെ താഴെയായിട്ട് M. ലിജു ഇവരാണ് എനിക്ക് അവിടുത്തെ ചർച്ചയിൽ നന്നായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ബലറാമൊക്കെ ഉണ്ട്. ബലറാമും ഷാഫി പറമ്പിലും ഒക്കെ നല്ല കഴിവുള്ള ആളുകളാണ്. വളരെ കഴിവുള്ള ന്യൂ ജനറേഷൻ പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യുന്ന കഴിവുറ്റ ആളുകളാണ്. അപ്പോൾ അവരെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അപ്പം അവർക്കൊക്കെ ഇങ്ങനെ അവസരങ്ങൾ കുറയുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്ന മെനക്കെട്ട യാതൊരു വിധത്തിലും ഒരു ഗുണവും ചെയ്യാത്ത കക്ഷിയാണ് PC വിഷ്ണുനാഥ്. പരമ ബോറനായിട്ടുള്ള ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരനാണ് PC വിഷ്ണുനാഥ്. അതുപോലെ വാഴക്കൻ, അതുപോലെ ചാമക്കാല പണ്ഡിതനാണ്, സ്കോളറാണ്, വിവരമുള്ള ആളാണ്. പക്ഷേ പറയാനറിയില്ല, മനുഷ്യൻ്റെ ഇടപെടാനറിയില്ല. ചാമക്കാലുടെ കാര്യം നമ്മൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ ജോലി പറ്റില്ല, അല്ലെ? പരിശീലനം ആവശ്യമാണ്. ഇനിയും ഏത് പാർട്ടിയാണ്? CPI എന്ന് സുനിൽകുമാറായിരുന്നു പണ്ട് വന്നുകൊണ്ടിരുന്നത്, പറയുന്നുണ്ട്, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ CPI നല്ല കാലിബറുള്ള ധാരാളം ആളുകളുണ്ട്. മുല്ലക്കരയുണ്ട്, അങ്ങനെയുള്ള ധാരാളം ആളുകൾ CPIയിലുണ്ട്. CPIയിലെ പുതുതലമുറയിൽ നല്ല കഴിവുള്ള ആളുകളുണ്ട്. മുഹ്സീൻ, ഇവരൊക്കെ നല്ല കഴിവുള്ള നിലയിൽ തന്നെ അവരുടെ പാർട്ടി വീക്ഷണം പറയാൻ കഴിയുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് അവസരം കുറഞ്ഞു പോകുന്നു. പലപ്പോഴും ചെറിയ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കാണേണ്ട അതുപോലത്തെ ഒരു വലിയ അസഹനീയ പ്രതിഭയാണ് നമ്മുടെ ലീഗിൻ്റെ യൂത്ത് നേതാവ്.
എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് യാതൊരു ഇതുമില്ല. ഈ ലീഗിൽ നല്ല സ്കോളേഴ്സ് ഉള്ളൊരു പാർട്ടിയാണ്. ഈ ലീഗിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ലീഗിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റൊരു മദനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ പ്രഭാഷണങ്ങൾ അല്ല ബോംബ് സ്ഫോടനങ്ങളായിരുന്നു. വലിയ നല്ല നിലയിൽ പ്രിപ്പയർ ചെയ്ത് പറയുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ടി എ അഹമ്മദ് കബീർ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുന്ന് ഇവരൊക്കെ അല്പം മിതവാദികളാണ്. ഈ മുസ്ലിം സ്പിരിറ്റ് ഉണ്ടെങ്കിലും മിതവാദികളാണ്. പക്ഷേ അവിടുത്തെ തീവ്രവാദികളായ മായിൻ ഹാജിയും രണ്ടത്താണിയുമാണ് സംസാരിക്കാൻ പറ്റുന്നത്. വർഗീയതയുടെ ആൾരൂപങ്ങളാണ് ഈ കക്ഷികൾ. അതിലെ മിതവാദികളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബുമൊക്കെ. പക്ഷേ ഇവർ ഇതിലെ തീവ്രവാദികളാണ്. അപ്പോൾ ഈ തീവ്രവാദികളാണ് ചാനൽ ചർച്ച വരുന്നത്. പുതിയ ഫിറോസ് യൂത് തന്നെ എന്താണെന്നൊന്നും യാതൊരു വിലവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു മനുഷ്യൻ. ഇവരൊക്കെ നാളെ ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നാൽ എന്താകും സ്ഥിതി നുറുക്കുക? അപ്പോൾ തന്നെ ടി എ അഹമ്മദ് കബീർ അങ്ങനെ കഴിവുള്ള ആളുകൾ അവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരാൾ ചോദിക്കുന്നു പി സി ജോർജ്. അത് ഞങ്ങളുടെ എം എൽ എ കേട്ടോ, അവിടെ പറഞ്ഞേക്കാം. ചുമ്മാ പി സി ജോർജിൻ്റെ നിരയൊന്നും വേണ്ട, ഞങ്ങളുടെ എം എൽ എ ആണ്, അത് വേറെ കാര്യം കേട്ടോ. ഞങ്ങളുടെ എം എൽ എ ആണ്, ഞാൻ പൂഞ്ഞാറ നിയോജക മണ്ഡലംകാരനാണ്. ഞങ്ങളുടെ എം എൽ എ അടുത്തൊന്നും വേണ്ട. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കാവുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് ചിലക്ക് ലൈസൻസ് ഉള്ള, നമ്മൾ കൊടുത്ത ലൈസൻസ് ഉള്ളവരുണ്ട്. അതിലൊന്ന് നമ്മുടെ പി സി ജോർജിന്, പഴയ നായനാർക്ക്, നമ്മുടെ സുധാകരൻ എം എൽ എ, മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി, ഇവർക്കൊക്കെ നമ്മളൊരു പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്, മണിയാശാൻ. അപ്പോൾ ഇവർ കുറേ അൺപാർലമെൻ്ററി വീടൊക്കെ ഉപയോഗിച്ചാലും വളരെ നല്ല കഴിവുള്ള ആളുകളാണ്, ഇല്ലെന്ന് പറയാൻ വയ്യ. വി ഡി സതീശൻ നല്ല കഴിവുള്ള, നല്ല ആത്മാർത്ഥതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തെ അങ്ങനെ കാണാൻ പറ്റും. വി ഡി സതീശനെ, വി ഡി സതീശനെ കുറിച്ച് ചോദിച്ചിരിക്കും. നല്ലൊരു ചർച്ചയാണല്ലോ നമുക്ക്. ശബരിനാഥ് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ്, പുതിയൊരാളാണ്. കോൺഗ്രസ്സുകാർ പുതിയ വായന കുറവുള്ളവരാണ്. ചരിത്ര വിഷയങ്ങളിലൊക്കെ അത് ബലറാമൊക്കെ നല്ല അപാര പഠനമാണ്, അത് വേറൊരു കാര്യം. നമ്മുടെ മറക്കാനാവാത്ത ആളാണ് ശശി തരൂർ എം പി. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ചാനൽ ചർച്ച വരേണ്ട ഒരു സ്റ്റാൻഡേർഡല്ല. വലിയ വലിയ നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമായ വലിയ പണ്ഡിതനായൊരു മനുഷ്യൻ, ഇന്ത്യ ഭരിക്കേണ്ട ഒരാൾ. എനിക്കതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. പി സി ജോർജിനെ കുറിച്ച് പറഞ്ഞ പോലെ അത് ഈ വേറൊരു കാര്യം. ഈ പി സി ജോർജിനെ ഞാൻ വിമർശിച്ച് എത്രയോ പ്രസംഗം ഇതിനകത്ത് കിടപ്പുണ്ടെന്നറിയോ. അതിനകത്ത് പി സി ജോർജിനെ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം കഴിവുള്ള ആളാണ്. എം എൽ എ എന്നുള്ള നിലയിൽ തന്നെയല്ല, നിയമസഭയിലൊക്കെ വളരെ സീനിയറായിട്ട് പരിജ്ഞാനമുള്ള ആളല്ലേ, ഒത്തിരി അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. അത് ചെറുതായിട്ട് കാണാനായിട്ട് പാടില്ല. സിവിൽ സപ്ലൈസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പൊതുവെ ഈ സി പി ഐയുടെ വകുപ്പുകൾ എന്താ അവർ ചെയ്യുന്നതെന്നും പുറം ലോകം അങ്ങനെ അറിയാറില്ല. വാർത്തയിൽ വലിയ താല്പര്യം ഇല്ലാത്തൊരു പാർട്ടിയാണത്. ഒന്നത് പാർട്ടിയിലാളില്ല, കാര്യമായിട്ട് ഇല്ല. എന്നാൽ സി പി സിവിൽ സപ്ലൈസ് മാന്യമായി പോകുന്ന ഒരു വകുപ്പാണ്. വനം കുറേ വിവാദമുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തീരെ മോശം വകുപ്പ് റവന്യൂ ആണ്. എക്കാലത്ത് റവന്യൂ മോശപ്പെട്ട വകുപ്പ് തന്നെയാണ്. കൈക്കൂലിയുടെ അഴിമതിയുടെയും കേന്ദ്രമാണ് റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് അവരുടെ വകുപ്പിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. ചോദിച്ചോളൂ, ഏത് ചോദ്യവും ഇവിടെയാകാൻ പ്രശ്നമില്ല. ഞങ്ങളുടെ ഒരു പാസ്സുണ്ട്, അപ്പുക്കുട്ടൻ പാസ്. ഞങ്ങളെല്ലാം അതേ ഇപ്പോഴും ഉണ്ടല്ലോ, ഓൺലൈനിലുണ്ട്. ഞങ്ങളെല്ലാം പി സിയുടെ മണ്ഡലത്തിലെ ആളുകളാണ്. പി സിക്ക് ഇനിയുള്ള കാലത്തിൽ എളുപ്പമല്ല, അത് മറ്റൊരു സത്യം. പക്ഷേ പി സി കഴിവുള്ള, വളരെ പ്രഗത്ഭനായ ഒരു എം എൽ എ ആണ്, മന്ത്രിയൊക്കെ ആകേണ്ട ആളാണ്. പക്ഷേ ഇനിയുള്ള ജയം പോലും അല്പം പ്രതിസന്ധിയിലാണ്. ഷാഫി പറമ്പിൽ നല്ല കഴിവുള്ള മനുഷ്യനാണ്, നല്ല കരുത്തനായൊരു എം എൽ എ. കോൺഗ്രസ്സിന് ലഭിക്കാവുന്ന ഏറ്റവും ശക്തനായ ഒരു ഭാവി വാഗ്ദാനമാണ് ഷാഫി പറമ്പിൽ. സാജു ചോദിച്ചിരിക്കുന്നു, അതാണ് എൻ്റെ നിരീക്ഷണം. ഗണേഷ് കുമാർ അദ്ദേഹം ഒരു ചെറിയ പാർട്ടിയിലായിപ്പോയില്ലേ, അദ്ദേഹത്തിൻ്റെ റേഞ്ച് ചെറുതാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ ഏറ്റ വകുപ്പുകളെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹം അത് നിലനിർത്തി. നല്ല പെർഫോമൻസ് മന്ത്രി എന്ന നിലയിൽ, ജൂനിയർ മന്ത്രിയായിരുന്നു, ആ മിനിസ്ട്രിയിൽ ഏറ്റവും മികവ് അദ്ദേഹം പുലർത്തിയ ആൾ തന്നെയാണ്. മുമ്പ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വകാര്യ ജീവിതത്തെ, ഒരാളുടെ സ്വകാര്യ ജീവിതത്തെയോ ഒന്നും നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ പാടില്ല. കാരണം അത് അവരുടെ കാര്യമാണ്. അദ്ദേഹം വിവാഹം കഴിച്ചതോ പിരിഞ്ഞോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരാൾ നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്തു, നിയമസഭയിൽ എങ്ങനെ പെർഫോം ചെയ്തു, അതാണ്. സ്വരാജിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞില്ല, വളരെ സ്കോളറായൊരു മനുഷ്യനല്ലേ, അസൂയ തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യൻ. വിൻസെന്റ് ഫിലിപ്പ് ഇപ്പോഴാണ് വന്നത്. ഞാൻ രാജ്ഭവൻ ഉണ്ണിത്താനെ പറ്റി വളരെ നന്നായിട്ട് പറഞ്ഞു. നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. നമ്പർ വൺ ഇൻ കോൺഗ്രസ് ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശികലയോ, അവരെന്ത് മനുഷ്യരുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആളുകളുടെ ചോദ്യമല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, എബ്രഹാം തോമസേ?
നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, മനുഷ്യരുടെ കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തൽക്കാലം നമുക്ക് ശശികല ടീച്ചറെ ഒഴിവാക്കാം, മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ജോസ് കെ മാണി. മാണി ജോസ് കെ മാണി ഒത്തിരി 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 വളരേണ്ട ആളാണ്. ഒത്തിരി പഠിച്ചെങ്കിലേ പ്രായോഗിക രാഷ്ട്രീയത്തിലൊന്നും അറിയില്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജോസഫിൻ്റെ കൂടെ നിൽക്കുകയുള്ളായിരുന്നു. ജോസഫിനെ കുറച്ചാൾ ചെയർമാനാക്കുക, ജോസഫിൻ്റെ കാലശേഷം ഈ പാർട്ടി മുഴുവൻ അങ്ങേരുടെ കയ്യിലിരിക്കേണ്ട, അതിനുള്ള പ്രായോഗിക വിവരം ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ. മാണി സാറിൻ്റെ മകൻ എന്നുള്ള ഒറ്റയ്ക്കാതിയിൽ മാത്രം വളർന്നു പോയ ഒരു രാഷ്ട്രീയക്കാരൻ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പ്രായോഗിക രാഷ്ട്രീയം അറിയില്ല. ഇവിടെ നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ട്, അടുത്ത ഇലക്ഷൻ ആർക്കാണ് കൂടുതൽ ജയസാധ്യത? അത് പറയാം, അത് ചിലരൊന്നും പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞേക്കെ ഏഞ്ചൽ ജോസഫ്, അത് കേട്ടോ. നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ സുനിൽ കൊടുത്തോടത്ത് കണ്ടുകൊണ്ടിരിക്കുക, ഞാനൊരു രണ്ട് കൊല്ലം മുമ്പ് ഈ ശശി തരൂരിൻ്റെ ഒക്കെ ഇത്, ഞാൻ എടാ പര, ഞാൻ എടാന്ന് വിളിക്കുന്നത് എൻ്റെ ചെറുക്കനായോണ്ടാണ്, ഞാൻ എടാ നീ നോക്കിക്കോണം 10,000 കോടിന് ശശി തരൂർ ജയിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുക, രാജഗോപാൽ ജയിച്ച് നിൽക്കുകയാണ്, പക്ഷേ ശശി തരൂർ ലാസ്റ്റ് ഫോട്ടോ ഫിനിഷിങ് ജയിച്ചു. ഞാനിത് നിരീക്ഷിക്കുന്ന ആ ഒരു ലെവലല്ല, നിഷ്പക്ഷമായതുകൊണ്ട് നമുക്ക് നിരീക്ഷിച്ചാൽ അതിനകത്ത് ശരി കണ്ടുപിടിക്കാം. ഇതുപോലെ IPCയുടെ രാഷ്ട്രീയത്തിൽ ജയിക്കുന്നവരെ പറയാൻ അതിലും പാടാ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്കിത് നിരീക്ഷണം നടത്താം. അത് ഈ രാഷ്ട്രീയത്തിൽ തക്ക സമയത്ത് എടുത്ത് പ്രയോഗിക്കുന്ന ഒരടവാണ് വിജയിക്കുന്നത്, അതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഈ VS അച്യുതാനന്ദൻ ഭരിച്ച അവസാന ഘട്ടം വളരെ മോശമായൊരു കാലഘട്ടമാണ് VS അച്യുതാനന്ദൻ്റെ. കാരണം അദ്ദേഹത്തിൻ്റെ മീതെ വലിയ കൺട്രോളാണ് പാർട്ടിയുടെ, അദ്ദേഹം കഴിവുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് വലിയ കൺട്രോളുള്ള കാലം. അദ്ദേഹം പാർട്ടിയിൽ നിന്നൊക്കെ VB നിന്നൊക്കെ താഴെ പോയിട്ട് ഒക്കെ നിൽക്കുന്ന സമയമാണ് അദ്ദേഹം ആ അവസാന ഘട്ടം. ഈ R. ബാലകൃഷ്ണനുള്ള ജയിലിലാകുന്നത് ജനങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. ആ കൂടെ തോമസ് ഐസക് ഒരു നല്ല ബജറ്റും പാസ്സാക്കി, ജനപ്രിയമായൊരു ബജറ്റ്. ഈ രണ്ട് കാര്യം വന്നപ്പോൾ അതുവരെയുള്ളതെല്ലാം മനുഷ്യൻ മറന്നിട്ട് ചെറിയ വോട്ടിന് 2 സീറ്റിനാണ് ഉമ്മൻചാണ്ടി വരുന്നത്. അത് തന്നെ കോട്ടയത്ത് വാസവൻ 400-ൽ പരം 300-ൽ പരം വോട്ടിനാണ് തോക്കുന്നത്. അങ്ങനെ അറ്റപ്പറ്റം തോറ്റ ചില സ്ഥലങ്ങളുണ്ട്. അല്ലെ കാറ്റ് തിരിഞ്ഞാൽ അന്നത്തെ മനോരമയുടെ അന്നത്തെ സർവേയിൽ LDF ഭരണം തുടരുമെന്നായിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാലമായി. ഉമ്മൻചാണ്ടി അടിക്കടി എല്ലാ പ്രതിസന്ധിയിലും അതിജീവിച്ച് എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിക്കുമായിരുന്നു, പഞ്ചായത്തിൽ വമ്പിച്ച ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഘട്ടം സരിത വിഷയത്തിൽ പ്രതിരോധിക്കുന്നതിൽ ദുർബലമായിപ്പോയി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഭരണം തുടരാമായിരുന്നു. കാരണം ജനങ്ങൾ ജനപ്രിയനായ ഒരാളാണ് അദ്ദേഹം. എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെ ഇനി എന്തോ ആക്രമിച്ചാലും അദ്ദേഹം ഒരു ഉരുക്കു മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നുമല്ല, അതൊരു സത്യം തന്നെയാണ്. അങ്ങനെ ചങ്കുറപ്പുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ഒരു ട്രെൻഡുണ്ട്, ആ ട്രെൻഡിനനുസരിച്ച്, അതുകൊണ്ട് ആർക്കും മുൻതൂക്കമില്ല ഇപ്പം എന്ന് പറയുന്നതാണ് നല്ലത്. ആർക്കും ഇപ്പോൾ മുൻതൂക്കമില്ല, ആ ട്രെൻഡനുസരിച്ച് കാര്യങ്ങൾ തിരിയും. ആ ട്രെൻഡ് വരുമ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ ചോദ്യമെങ്കിൽ ഞാൻ മറുപടി പറയാൻ പറ്റുമായിരുന്നു. ഈ രവിചന്ദ്രൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായും ഒരർത്ഥമുള്ള കാര്യമില്ല. രവിചന്ദ്രൻ്റെ ഒരു നിരീക്ഷണത്തിലും യാഥാർത്ഥ്യ ബോധമില്ല. അപ്പോൾ അതിലെ കാണണ്ടേ ഈ അന്ധമായൊരു വിരോധം നമുക്ക് കോൺഗ്രസിനോട് തോന്നുക. നിങ്ങൾ പിന്നെ എങ്ങനെ നോക്കിയാലും കോൺഗ്രസിലൊന്നും ഒരുത്തിനും നല്ലതില്ലെന്നേ പറയുള്ളൂ, അത് ശരിയല്ല. അങ്ങനെ കാണുന്നത് എത്രയോ മോശമാണ്. കോൺഗ്രസ്സിൽ എത്രയോ കരുത്തന്മാരും കഴിവുള്ളവരുമുണ്ട്, ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ. അദ്ദേഹത്തെ നിങ്ങൾ ഇനി എന്തോ തേജോധം ചെയ്താലും ജനപ്രിയനായൊരു മനുഷ്യനാണ് അദ്ദേഹം, നമുക്കതിനപ്പുറത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ജനപ്രിയനായൊരു മനുഷ്യൻ എന്നതുപോലെ LDFനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അന്ധമായി വിമർശിക്കുന്ന ഒരാളാണ് സി രവിചന്ദ്രൻ. അങ്ങനെ ഒരു അന്ധമായ വിമർശനം നമുക്ക് യുക്തമായൊന്നല്ല. ഇപ്പോൾ BJP ആണെങ്കിൽ കൂടി എന്നോട് ചോദിക്കുക മോഡിയുടെ ഭരണം അങ്ങനെയുണ്ട്, ഞാൻ കൊള്ളാമെന്നേ പറയത്തുള്ളൂ, ഞാൻ നിഷ്പക്ഷമായ ഒരാളെന്നുള്ളേ കൊള്ളാം. എനിക്ക് BJP വരാനൊരു താല്പര്യമില്ല, ഞാൻ BJP വോട്ട് ചെയ്യാൻ ഇന്ന് വരെയും ചിന്തിച്ചിട്ടില്ല, നാളെ അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം BJP ആയി, അതാണ്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് BJP അല്ല, അതാണ് കാരണം. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണമാണ്. നിങ്ങൾ ഈ മോഡി ഭരിക്കാൻ തുടങ്ങിയ ശേഷം ഇന്ന് വരെ ഈ പാകിസ്ഥാനിൽ നിന്നൊരു ശല്യം കണ്ടോ? ഇല്ലല്ലോ. എന്തെല്ലാം തീവ്രവാദമായിരുന്നു, എവിടെല്ലാം ബോംബ് പൊട്ടുമായിരുന്നു. അപ്പോൾ താടിയുള്ള അപ്പനെ പേടിയുണ്ട്, മനസ്സിലായില്ലേ? പ്രതിരോധ വകുപ്പ് നല്ല നിലയിൽ മോഡി കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം വളരെ മോശമായിപ്പോയി. പക്ഷേ ആകത്തുകയിലെടുത്താൽ
തരക്കേടില്ലാത്തൊരു ഭരണമാണ് കേന്ദ്രത്തിൽ കിടക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ പെട്രോൾ വില, അത് മൻമോഹൻജി തുടങ്ങി വെച്ചാണ് ഇവർ തുടരുന്നു. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ നാളെ ഒരിക്കൽ മോഡി വരണമെന്ന് വെച്ചാൽ വേണ്ട എന്നേ ഞാൻ പറയൂ. കാരണം എനിക്ക് ബി ജെ പിയോടുള്ള എൻ്റെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള നമ്മുടെ എതിർപ്പ്, അല്ല ഭരണം മോശമായിട്ടല്ല അവരെ എതിർക്കുന്നത്, അതാണ് കാരണം. ശരി, ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പക്ഷേ അന്ധമായൊരു പിണറായി വിജയൻ വിരുദ്ധത, സി പി എം വിരുദ്ധത, അതൊരു ദോഷം തന്നെയാണ്. ഒന്നും കൊള്ളരുതാത്ത ഒരു രാഷ്ട്രീയ, നോക്കണം, മാധ്യമങ്ങളേറെ പണി കൊടുത്തിട്ട് അവിടെ നിന്ന് കയറി വന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. അപ്പോൾ അന്ധമായ വിധത്തിൽ ഒരാളെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല, അതാണ് കാരണം. ചോദിച്ചോളൂ. സ്വർണ്ണക്കടത്ത്, ഇല്ല ഞാനിത് രാഷ്ട്രീയം പറയാൻ വന്നല്ല, മറിച്ച് ഈ മാധ്യമ ഗുണ്ടായുസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വന്നാൽ നിങ്ങളിതിനെ ചോദിച്ചുകൊണ്ട് ഇത് പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ്, ഇടയ്ക്കൊരു സന്തോഷം, അതിനുവേണ്ടി വന്നതാണ്. ആരെ കുറിച്ചാണ്? പിണറായി വിജയനെ സി പി എമ്മിനെ ഒന്നും പറയരുതെന്ന് നമുക്ക് അഭിപ്രായമില്ല. അവരെ വിമർശിക്കാം, വിമർശിച്ചേ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളം കണ്ടതിലെ ഏറ്റവും മോശം പോലീസിങ്ങാണ് ഇപ്പോഴത്തേന്ന് പറഞ്ഞിട്ടിരിക്കുക. ഞാൻ കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം പോലീസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെയല്ലേ, ഏറ്റവും മോശം വകുപ്പാണ് പോലീസ് വകുപ്പ്. എനിക്ക് പോലീസിന് കൊടുക്കേണ്ട മാർക്ക്, അതിൻ്റെ ഈ പോലീസിൻ്റെ ഒരു പണി നിങ്ങൾ നോക്കണം. എവിടെയെങ്കിലും ഒരു യാചകം വഴി കിടന്ന ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് കാക്കിക്കുള്ളിലെ കാരുണ്യം എന്നും പറഞ്ഞാൽ അമ്മമാർ പോസ്റ്റ് ഇടുക. ഇവർ മാത്രമേ ഇങ്ങനെ ഇടുന്നുള്ളൂ, നമ്മൾ എത്ര പേർക്ക് വെള്ളം കൊടുക്കും, ഇങ്ങനെ പോസ്റ്റ് ഇടുകയാണോ? എൻ്റെ അർത്ഥം ഇവരെന്തോ വലിയ സംഭവമാണ്, മനുഷ്യത്വമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏറ്റവും മോശം വകുപ്പ് പോലീസാണെന്ന് ഉള്ള കാര്യം 100% ഉറപ്പാണ്. ഈ കോവിഡ് കാലത്തെ പോലീസിൻ്റെ അഴിഞ്ഞാട്ടം നിങ്ങൾ കണ്ടതാണ്. ആരോഗ്യപ്രവർത്തകരും ഡോക്ടർമാരും കഷ്ടപ്പെടുമ്പോൾ വഴിയെ പോകുന്ന മനുഷ്യനെ അടിച്ച് തല കുളിക്കുകയാണ്, പഴം മേടിക്കാൻ പോയവനെ അടിക്കുക, ഇത് താടിയില്ലാത്ത രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ, മാസ്ക് വെക്കാത്തവരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുക, ഇതാണ് പോലീസ്. അപ്പോൾ പോലീസ് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും മോശം പോലീസിങ്ങാണ് ഇതെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന എന്നെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. കാരണം അവരുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയം, എനിക്ക് ആരുടെയും ചീട്ട് ആവശ്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അടുത്തത് ചെന്നിത്തല. ചെന്നിത്തല ഒരു സ്റ്റാൻഡേർഡുള്ള ആളായിട്ട് തോന്നുന്നില്ല. തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്കേ പറ്റിയ ഒരാളല്ല. ഉമ്മൻചാണ്ടിയെ വെട്ടി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിക്കുകയാണ്. നാളെ ഒരിക്കൽ ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആളുകൾ വൻതോതിൽ പിന്തുണയ്ക്കും. ചെന്നിത്തലയ്ക്ക് അതിനുള്ളൊരു കാലീബറൊന്നുമില്ല. അദ്ദേഹം ഇതുപോലൊരു വിടുവായുത്തരം വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഉള്ളിലൊരു ആർ എസ്കാരൻ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ വളരെ ബോധപൂർവമാണല്ലോ പറയുന്നത്. അദ്ദേഹം നായരുടെ സ്പോൺസറിങ്ങിൽ മന്നത്ത് ഇതുകൊണ്ട് തന്നെ താക്കോൽ സാധനം വേണമെന്നൊക്കെ പറഞ്ഞ് എൻ എസ് എസ്കാർ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് വന്നു, അല്ലാതെ എന്തുള്ളേ. അപ്പോൾ കരുണാകരൻ്റെ നിഴലായി നിന്ന് വളർന്ന് അവസാനം കരുണാകരനെ പാര വെച്ച് രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ട് വളർന്ന് അദ്ദേഹം കേരള മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട് കഴിയുന്നു. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയൊക്കെ ആർജിക്കാൻ ഇനിയും കാലമെടുക്കും. ആ ഫോൺ വിളിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ട്രപ്പീസ് വിദ്യ. അപ്പോൾ ഒരു സത്യസന്ധനായ, സത്യസന്ധത തീരെ ഇല്ലാത്ത രാഷ്ട്രീയക്കാരിൽ ഒരാളായിട്ട് എനിക്ക് ചെന്നിത്തലയെ തോന്നുള്ളൂ. ചെന്നിത്തല വാ തുറന്നാൽ നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്, ട്രോളിനുള്ള വകയുണ്ട്. അതിൽ കോൺഗ്രസ്സിൽ മറ്റാളുകളെയാണ് ഉയർത്തിക്കൊണ്ടു വരേണ്ടത്, കഴിവുള്ള ആളുകൾ അവിടെയുണ്ട്, അവരെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി നിങ്ങൾ പിള്ള എന്നോട് ചോദിക്കുന്ന കേസ് പിള്ള, അച്ഛാ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ച്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നല്ല കഴിവുള്ള മന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നാട് വളരെ ഭംഗി, വൃത്തിക്ക് നാട് നോക്കുന്നു. അദ്ദേഹം വലിയ പ്രസംഗമൊന്നുമില്ല, ശാന്തസായിട്ട് 500 വോട്ടിൻ്റെ 300 വോട്ടിൻ്റെയോ കഷ്ടിച്ച് വാസവനെ തോൽപ്പിച്ച് കയറി വന്ന ആൾ. പിന്നെ കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധിയിൽ കൂടി പോയ കാലത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ ജയിച്ചു. ശക്തമായ ഇടതുപക്ഷ തരംഗം ആഞ്ഞു വീശിയിട്ട് ഇടതുപക്ഷ കോട്ടയിൽ ജയിച്ചു കയറിയ ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം നല്ല മിനിസ്റ്ററായിരുന്നു, അദ്ദേഹം കഴിവുള്ള ആളായിരുന്നു, അദ്ദേഹം ആരോഗ്യവകുപ്പ്, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ടുണ്ട്, നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നാണ് മണിയാശാനെ അറസ്റ്റ് ചെയ്യുന്നത്, അത് ഓർത്തോണം. അങ്ങനെ ധൈര്യമൊക്കെ ഉള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കഴിവുള്ള ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ പ്രസംഗിക്കരുത്, വാ തുറക്കരുത്, അത് വേറെ കാര്യം, വിഡിത്തേ വിളിച്ചു പറയത്തുള്ളൂ, പറയാതിരിക്കാൻ തരയില്ല. കാരണം അദ്ദേഹത്തിന് പ്രഭാഷണത്തിനുള്ള ഒരു പ്രാപ്തിയില്ല, അത് അദ്ദേഹം കൊണ്ട് അത് ഇതൊക്കെ. പക്ഷേ ചിലർക്ക് പ്രസംഗിക്കാനല്ലല്ലോ കഴിവ്, നല്ല പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെത്.
ആ പീറ്റർ ജെയിംസ് ഫെയ്ത്തോൻ വന്നു. ഇതൊക്കെ ഭയങ്കര കഴിവുള്ള കക്ഷികളാണ്, നമ്മളൊന്നും അല്ലത് പറയണ്ട. പീറ്റർ ജെയിംസ് നല്ല രീതിയിൽ രാഷ്ട്രീയം പഠിച്ച ആളാണ്. എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാനിത് പെട്ടുപോളൂ. ബിനു ജോയ്, ശശി തരൂർ പ്രൈം മിനിസ്റ്റർ ആകാൻ യോഗ്യതയുള്ള ഒരാൾ. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. 100% ശശി തരൂരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകേണ്ടത്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയോ ACC പ്രസിഡൻറ്റോ ആക്കിയാൽ കോൺഗ്രസ് നല്ല നിലയിൽ രക്ഷപ്പെടും. അതിന് ബോധവും വിവരമുള്ളവൻ കോൺഗ്രസ്സിൽ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പാഠം. രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റിലും വിജയിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ അത് കൂടുതൽ പറഞ്ഞാൽ രാഹുൽ ഫാൻ ഉണ്ടാകും ഇവിടെ. രാഹുൽ ഗാന്ധി ഒരു പരാജയമാണെന്ന് അദ്ദേഹം പല ആവർത്തി തെളിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ്സിൽ കഴിവുള്ള ആളുകളുണ്ട്, ഈ പറഞ്ഞുള്ള ആളുകളുണ്ട്, അവരാണ് പറയേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഏതെങ്കിലും ഒരു പൊസിഷൻ വിജയിപ്പിച്ചായിട്ട് നമുക്കറിവില്ല. പിന്നെ അദ്ദേഹം ഒരു മനുഷ്യത്തുള്ള ആളും അദ്ദേഹത്തിൻ്റെ മണ്ഡലം നോക്കുന്ന ആളുമൊക്കെ ആയിട്ട് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്ന ഒരു പൊസിഷനിൽ വരാനുള്ള ഒരു കാലിബർ കാണുന്നില്ല. ഇനി നാളെ അവസരം കിട്ടി അദ്ദേഹം തെളിയിച്ചേക്കാം, അദ്ദേഹം വന്നേക്കാം, പക്ഷെ വരാൻ ഒരു വിദൂര സാധ്യത ഞാൻ കാണുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ 100-ൽ മാർക്ക്. തീർച്ചയായിട്ടും പ്രതിപക്ഷം നല്ല പെർഫോമൻസാണ് കേരളത്തിൽ ചെയ്യുന്നത്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ആ വിങ്ങിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ക്രൈസ്തവമായൊരു ബോധം കൊണ്ടല്ല, മറിച്ച് മറുഭാഗത്തിന് ഒരല്പം സംഘീച്ചായുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അതുകൊണ്ട് സംഘികളോടുള്ള ഒരു മൃദുഭാവം അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ചെന്നിത്തല വിങ്ങിനോട് നമുക്ക് പൊരുത്തമില്ല, ഉള്ളത് തുറന്ന് പറയാണ്. ഇവിടെ ഒരാൾ ചോദിച്ചു ഞാൻ സഖാവണം. അല്ല, ഞാൻ പഠിച്ചു വന്ന രാഷ്ട്രീയം SUCA രാഷ്ട്രീയമാണ്. അത് നിങ്ങളത് പോയി പഠിക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ നിലപാടെന്താണെന്ന്. അതാ കാര്യം. അറുപത് കഴിഞ്ഞവരെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് തെറ്റല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ 60 കഴിഞ്ഞവർ വേറെ ഏതെല്ലാം എത്ര മേഖലകളിലുണ്ട്. ഒരു സമൂഹത്തിൽ എല്ലാവരെ ഉൾക്കൊണ്ടുപോകുന്ന, എല്ലാ പ്രായത്തിൽപ്പെട്ടവരെ ഉൾക്കൊണ്ടുപോകുന്ന, അവരുടെ പ്രാപ്തിയൊക്കെ അംഗീകരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം. കാബോബാത്തെ പോലുള്ള ആളുകൾ ഏറ്റവും നല്ല കൃതി 90-ാം വയസ്സിലൊക്കെ എഴുതുന്നത്, നല്ല കൃതികൾ എഴുതുന്നത്. അതുകൊണ്ട് പ്രായം അങ്ങനെ ഒരു ഘടകമല്ല. VS ഒക്കെ അദ്ദേഹത്തിൻ്റെ 80 വയസ്സുകളൊക്കെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് പ്രായം ചെറുപ്പക്കാർ തന്നെ ആകണമെന്നോ ഉള്ളൊരു നല്ല രീതിയല്ല, അത് പക്വത കുറയും. അപ്പോൾ തന്നെ ചെറുപ്പക്കാരെ അവഗണിച്ചുകൊണ്ട് പോകാനും പാടില്ല, അത് മറ്റ് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്. ചെറുപ്പക്കാരും മുതിർന്നവരും കൂടുന്ന ഒരു മിനിസ്ട്രിയാണ് വേണ്ടത്, ഭരണ സംവിധാനമാണ് വേണ്ടത്. എന്തെന്നാ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ കെസിയ സാറയാണ്. അത് പെണ്ണേന്ന് വിളിച്ചത് നമ്മുടെ ഒരു കൊച്ചായുണ്ടോ? കുഴപ്പമില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അതുകൊണ്ടാണ്. എൻ്റെ മക്കളെയൊക്കെ ഒരു ഫ്രണ്ടായിട്ടിരുന്ന മക്കളെ അതേ പറയാം. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് അധികാരം, പക്ഷേ കേരളം വിട്ടാൽ നിങ്ങൾക്കിത് കിട്ടില്ല, അതാ വേറൊരു കാര്യം. തമിഴ്നാട്ടിലൊന്നും ഒരിക്കലും നടക്കില്ല. ജനാധിപത്യം ഏതെങ്കിലും രൂപത്തിൽ നിൽക്കുന്നെങ്കിൽ കേരളത്തിലുണ്ട്, മറ്റൊന്ന് നമ്മുടെ ഡൽഹിയിൽ അദ്ദേഹം വന്ന ശേഷമുണ്ട്. അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലേ നമുക്ക് ഈ മുദ്രാവാക്യം വിളിയും പരിപാടിയൊക്കെ കർശനമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ, അങ്ങനെ പ്രശ്നം കിടക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് കെസിയ സാറാ വർഗീസ് പഠിക്കുക. അത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടാണെന്ന് അതിൽ കൊടുത്തോടത്തിന് അഭിപ്രായമില്ല. അത് മിഷണറി പരിവർത്തനങ്ങളാൽ വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് ആ വഴിയുണ്ടായി. പക്ഷേ അതിൻ്റെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് പലപ്പോഴും ഇടതുപക്ഷക്കാർ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് ചെറുതായി കാണാൻ പാടില്ല. രണ്ടാമത്തെ റോള് ഇടതുപക്ഷത്തിനുള്ളതാണ്, അതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മിഷണറി പരിവർത്തനങ്ങളാൽ ഇവിടെ ഉണ്ടായ മാറ്റമാണ് കേരളം ആർജിച്ച ജനാധിപത്യ ബോധത്തിൻ്റെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതുവഴി ഉണ്ടായ മാറ്റം. ജനാധിപത്യ ബോധത്തെക്കുറിച്ച് സംസാരിക്കാൻ മനുഷ്യന് വേണ്ട അറിവും പക്വതയും വായനാശീലവും ഒക്കെ കൊടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. അതിനൊന്നും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ നല്ല ഒരു എപ്പോഴും നല്ലൊരു പ്രതിപക്ഷമുണ്ടാകുന്നു ഏത് കക്ഷി ഭരിച്ചാലും. ആ ബോധമുണ്ടായതിൻ്റെയൊക്കെ പിന്നിൽ ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസപരമായ പങ്കാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ രാജീവ് ബ്രാവിനെ കുറിച്ച് നല്ല MLA ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അതേ ചാനൽ ചർച്ച വന്നാൽ വിജയിക്കുന്ന ആളല്ല. എൻ്റെ സ്നേഹിതൻ കനിൽ തുമരമ്പാറ കാണുന്നുണ്ട്, ക്ലാസ്മേറ്റ്സാണ് ഞങ്ങൾ. കനിൽ ഞങ്ങൾ നമ്മളെ
ഞങ്ങളുടെ രാഷ്ട്രീയ അവബോധം വിലയിരുത്താൻ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരവസരമാണ്. അദ്ദേഹം എൻ്റെ നിഷ്പക്ഷനായ രാഷ്ട്രീയ വീക്ഷണമൊക്കെ പുലർത്തുന്ന ഒരു സ്നേഹിതനാണ്. പിണറായി വിജയൻ എന്ന ദുരന്തം മുഖ്യമന്ത്രിയെപ്പറ്റി എന്താണ് അഭിപ്രായം? നമ്മൾ ഈ ചില കാര്യങ്ങൾ വിചിന്തനം ചെയ്യുന്ന ഒരു ശൈലി തെറ്റാണ്. അതായത് ഒരു 10 വർഷം മുമ്പ് മലയാള മാധ്യമങ്ങളല്ല ഏറെ ആക്രമിച്ചൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ എന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി. അദ്ദേഹം കരുത്തുറ്റൊരു മുഖ്യമന്ത്രി തന്നെയാണ്, ശക്തനായൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പഠിക്കേണ്ടത്, ഈ മാനേജ്മെൻറ്റ് പിണറായി വിജയൻ്റെ സ്ഥാനത്ത് മറ്റൊരാളിൽ നമുക്ക് ആരോപിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വപ്ന പോലുള്ള പ്രശ്നങ്ങളിൽ, അതുപോലെ ഒരു ISുകാരനുണ്ടല്ലോ ശിവശങ്കർ, ഇവരെ അപ്പോയിൻ്റ് ചെയ്തതിൽ ഒക്കെ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയും തന്നെയാണ് ഞാൻ കാണുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ എന്ന മനുഷ്യനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ആരുടെയെങ്കിലും ഉപദേശം സ്വീകരിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പരാജയമായിട്ട് തോന്നുന്നത്. അതൊരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവോ എന്നൊരു പ്രശ്നമുണ്ട്. അതൊഴി ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ശക്തനും കരുത്തനുമായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് നിങ്ങളെന്ത് ആക്ഷേപിച്ചാലും. പിന്നെ ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും വരുന്നു. ദുരിതങ്ങളും ദുരിതങ്ങളും കേരളത്തിൽ മാത്രമല്ല, അത് ആഗോള പ്രതിഭാസമാണ്. ഇവിടെ ചില ശബരിമല ഇങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായതാണ്. പണ്ടാരാണ്ട് പറഞ്ഞു ഈ റാന്നിപ്പാല ഇടിഞ്ഞതായി എങ്ങാണ്ട് പാസ്മാർ പോയപ്പോൾ തല്ലിയാണെങ്കിൽ എത്രയോ പാസ്മാർക്കിട്ട് തല്ലുള്ളൂ, അവിടെല്ലാം പാല ഇടിഞ്ഞു ചോദിച്ചാണോ? അതൊക്കെ ബാലിശല്ലേ. പിണറായി വിജയൻ വന്നു, ശബരിമല ഇങ്ങനെ പ്രശ്നമുണ്ടായി, അതിനുശേഷം പ്രളയം രണ്ടുണ്ടായി, അതിനുശേഷം ഇതുണ്ട് ഇതുണ്ടായി. അത് ലോകത്ത് മുഴുവൻ ഓരോതരം പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇതൊക്കെ ഇടിഞ്ഞ ഒരു ബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നമ്മൾ വികാരപരമായിട്ട് രാഷ്ട്രീയത്തെ കാണരുത്. പിണറായി വിജയൻ ശക്തനായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം കരുത്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അപര്യാപ്തതയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്വന്തം നിലയിൽ മാത്രം കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് തൻ്റെ വഴികളിലൂടെ മാത്രം പോകുന്ന തിരുത്താൻ മനസ്സില്ലാത്ത ഒരു ഈഗോ അദ്ദേഹത്തെ ഭരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പരാജയമാണ്. ഇതാണ് എൻ്റെ നിരീക്ഷണം. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയെക്കുറിച്ച്, അതൊക്കെ ഈ നമ്മൾ മുമ്പ് പറഞ്ഞു, നമ്മൾ മുമ്പ് ശശികല ടീച്ചറുടെ കാര്യം ചോദിച്ച പോലെയാണ്. ഇതൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് ഭേദം. ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൻ്റെ ശാപമാണ്, മുസ്ലിം ലീഗ് പോലെ. ഇതെല്ലാം പച്ചയാക്കുക. അപ്പോൾ പണ്ട് നിയമസഭയിലേക്ക് ജിറാഫുകളെ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ, സോറി, കാഴ്ച ബംഗ്ലാവിലേക്ക് ഒരു ലീഗിൻ്റെ മെമ്പർ ഇരുന്ന് ഉറങ്ങിപ്പോയി, ഇതെന്താണെന്നറിയത്തില്ല. അപ്പം 4 എണ്ണത്തെ മേടിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ഒന്ന് തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ, ഒന്ന് തൃശ്ശൂർ എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹം കണ്ണു തുറന്നു, ഉറക്കമായിരുന്നു. അദ്ദേഹം പറഞ്ഞ് നമ്മുടെ ലീഗിന് ഒന്ന് വേണം, മലപ്പുറത്തൊരെണ്ണം വേണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് കേൾക്കുന്നില്ല. ഇവിടെ കൊടുക്കുന്ന സ്ഥിതിക്ക് തൃശ്ശൂർ വരെ കൊടുക്കുന്ന സ്ഥിതിക്ക് ഒന്ന് മലപ്പുറത്തിനും തരണമെന്ന് പറഞ്ഞു, എന്താണെന്ന് കേൾക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ പിൽക്കാലത്ത് തലമുറയൊക്കെ മാറി വന്നപ്പോൾ വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആളുകൾ വന്നു, മാറ്റമുണ്ടായി. പക്ഷേ അതൊരു തികഞ്ഞ വർഗീയ കക്ഷിയാണ്, സമുദായത്തിൻ്റെ മാത്രം ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇത്തരം പാർട്ടികൾ ഇതുപോലൊരു സാധനം LDF-കാരുടെ കൂടെ ഉണ്ട്, INL എന്നാണ് അതിൻ്റെ പേര്, ഇതിനെയൊക്കെ വെട്ടിക്കളയണം. ഇതൊന്നും മനുഷ്യത്വമുള്ള പാർട്ടിയല്ല. കേരള കോൺഗ്രസ്സുകളും ഇതുപോലെ തന്നെയാണ്. ഇവയൊന്നും ഈ സമുദായ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടികളാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതാരുടെയെങ്കിലും സ്പോൺസേഡ് പരിപാടിയാണ് ഇതിൻ്റെ ഈ പരിപാടിയോ പറയാം. ഇതിനൊരു സഹോദര 1 GB എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നു. എല്ലാം കൂടെ ഒരു 10-16 rupees വരും. ആ 16 rupees എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്പോൺസറെ ഞാൻ ആരോടും വാങ്ങിയിട്ടില്ല. സ്റ്റാലിയെ പറയാൻ പറയുന്നത് ഈ സഖ VK നായനാരെക്കുറിച്ച്. സാറേ, അത് പറഞ്ഞാൽ ഈ LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച കേരളത്തിൽ രണ്ട് കൂട്ടരും ന്യായമായ വിധത്തിൽ കേരള നിർമ്മിതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം അഴിമതിക്കാരാണെന്ന് നമ്മൾ ധരിക്കരുത്. ഇവിടെ വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരല്ല നമ്മുടെ നാടിൻ്റെ ശാപം, എംപ്ലോയീസാണ്. ദയവായിട്ടത് പഠിക്കുക. ബ്യൂറോക്രസി നശിപ്പിച്ച രാഷ്ട്ര നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ കാണാനുണ്ട്. അതിലൊന്ന്, ഞാൻ സ്വകാര്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന ഒരാൾ ആണ്. അത് എത്ര പേർക്ക് അങ്ങനെ കാണുമെന്നറിയില്ല. എൻ്റെ സ്നേഹിതൻ കനലുണ്ട്, അദ്ദേഹം ഒരു ഇടതുപക്ഷ ആളാണ്. സ്വകാര്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പോൾ പബ്ലിക് എന്നുള്ള പൊതുമണ്ഡല പൊതു
സമൂഹ പബ്ലിക് സെക്ടറിനെ പൊതുമേഖലയെ പരിമിതമായ അളവിൽ പൊതുമേഖലയും വിശാലമായ അളവിൽ സ്വകാര്യവൽക്കരണവും ഇതിനോടൊക്കെയുള്ള സമീപനത്തിൽ ഇടതുപക്ഷത്തിന് പാളിച്ച പറ്റിയിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം വല്ലാതെ സ്വകാര്യ മേഖലയെ അവർ പ്രോത്സാഹിപ്പിച്ചു, ഇടതുപക്ഷ പാർട്ടികൾ പൊതുമേഖലയ്ക്ക് വേണ്ടി വല്ലാതെ പിടിച്ചു, ഒന്നുമല്ലാത്തൊരു നിലയിലേക്ക് ആയിപ്പോയി. പക്ഷേ ഈ രണ്ട് പാർട്ടികളും മാറി മാറി ഭരിച്ചത് കൊണ്ടാണ് കേരളം ഇന്നുള്ള നിലയിലേക്ക് വളർന്നത്. നിങ്ങൾ അതെന്താ കാണാത്തത്? അത് കാണേണ്ടതുണ്ട്. അല്ല, വെറുതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും നമ്മൾ ചിലർ പറയില്ലേ, ആര് ഭരിച്ചാലും നമുക്ക് എന്താന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ നടന്നു വന്ന വഴിയും ഇറങ്ങി വന്ന എയർപോർട്ടും നമ്മൾ യാത്ര ചെയ്തതൊന്നും നമ്മളുണ്ടാക്കിയല്ല, അത് ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഉണ്ടാക്കിയതാണ്. അവരുടെ കൂടി ശ്രമഫലമായി നമ്മുടെ നികുതിപ്പണം ഉണ്ടാക്കിയതാണ്. ഇതിൽ അഴിമതിക്കാർ മഹാഭൂരിപക്ഷവും രാഷ്ട്രീയക്കാരല്ല. നിങ്ങൾ അങ്ങനെ ധരിക്കരുത്, അത് കൂടുതൽ ബ്യൂറോക്രസിയാണ്. അപ്പോൾ ഒരു മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏകരയുടെ വീരയുടെ ഒക്കെ വാങ്ങി വരുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിലെ കൊളോണിയലിസത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ഇന്ന് ഇവിടെ വായിക്കപ്പെട്ടിട്ടുണ്ട്. ഐ എ എസും ഒക്കെ ആയിട്ട് ഇവരുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് പോകുന്ന ചലിക്കുന്ന ഒരു ബ്യൂറോക്രസി അഴിച്ചു പണിയേണ്ട കാലം വളരെയായി. ഇവരാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയും. ഇതിനിടയ്ക്കെല്ലാം പുതിയ പിള്ളേരുമൊക്കെ ഐ എ എസുകാർ വരുന്നുണ്ട്, അവർ കുറേ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ താഴേക്കടയിൽ നിന്ന് മൂത്തു വരുന്ന ഐ എ എസുകാരൻ എന്നും ഒരു ശാപമായിട്ടുണ്ട്. താഴേക്കടയിൽ നിന്ന് മൂത്തു വരുന്ന പോലീസുകാരനും പ്രശ്നമായിട്ടുണ്ട്. ഇവർ അനുഭവമൊക്കെ ഉണ്ടെങ്കിലും അവരാ പഴയ മാനസികാവസ്ഥയിൽ നിന്നൊട്ടും വളരാത്തവരാണ്. പക്ഷേ വെൽ എഡ്യൂക്കേറ്റഡ് ആയൊരു പുതിയ തലമുറയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ബ്യൂറോക്രസിയാണ് നമ്മുടെ നാടിൻ്റെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം. രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയക്കാരന് അഞ്ച് കൊല്ലത്തെ റോളേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും മാറി വരും. അവനെ വിമർശിക്കാൻ 100 കണ്ണുണ്ട്. പക്ഷേ ബ്യൂറോക്രസിക്ക് ഇതിനെ ഒന്നും ബാധിക്കാത്ത വിധത്തിൽ പോകാനുള്ള ഒരു മെക്കാനിസമുണ്ട്. അതാണ് കാരണം. സാംജിയുടെ വിളിക്കുന്ന ആഭ്യന്തരം വിജയമോ? ഞാൻ പോലീസ് വകുപ്പിനെ എന്നും വിമർശിക്കുന്ന ഒരാളാണ്, മോശം പോലീസ് വകുപ്പാണ് എന്നും പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. ഒരു വിധത്തിൽ ഇപ്പോഴത്തെ പോലീസ് സംവിധാനത്തോട് യോജിക്കാൻ വയ്യ. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരു കൂത്തരങ്ങായിട്ട് എനിക്ക് ഇപ്പോഴത്തെ പോലീസ് ഇങ്ങനെ കാണാൻ പറ്റും. വില്യം മല്ലശ്ശേരി പറഞ്ഞതിനോട് വളരെ യോജിപ്പുണ്ട്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും അതിനോട് എനിക്ക് യോജിപ്പാണുള്ളത്. അദ്ദേഹം കരുത്തനായ ഒരു മുഖ്യമന്ത്രിയും പൊളിറ്റീഷ്യനുമാണ്. ഇവിടെ ഒരു ചോദ്യം, വളരെ ഈ നമ്മൾ വിശ്വാസികൾ കേരളം ഭരിക്കുന്നൊരു കാലം വരുമോ? അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് പറ്റിയൊരു പണിയുണ്ട്, നമുക്കൊരു മേഖലയുണ്ട്, നമുക്കതേ പറ്റുള്ളൂ. അത് മാറിയിരിക്കാനായിട്ട് പറ്റില്ല. നമ്മളൊന്നും നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഇതൊരു കാര്യം, ഒരിക്കൽ നമുക്ക് ഒരു നിമിഷ നേരത്തേക്ക് ഒരു പഞ്ചായത്ത് ഭരണം തന്നാൽ അത് തകർന്നു പോകും. അതിനുള്ള പ്രാപ്തിയൊന്നും നമുക്കില്ല. അത് തിരിച്ചറിയും. ഇവരൊക്കെ തന്നെയാണ് അതിൽ ഫിറ്റായ ആളുകൾ. എത്ര വിമർശിച്ചാലും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയൊക്കെ തന്നെയാണ് ആ കസരകളിരിക്കാൻ ഫിറ്റായിട്ടുള്ള ആളുകൾ. കാലവും ചരിത്രവുമാണ് അവരെ കൊണ്ടുവരുന്നത്. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ഇവിടെ ഒരാൾ ഇരിക്കുന്ന ഗൗരിയമ്മ, ആ ഗൗരിയമ്മ വളരെ അനുഭവസമ്പന്നയായ ഒരു പൊളിറ്റീഷ്യനാണ്. ഗൗരിയമ്മ ഇതിനു മുമ്പേ മുഖ്യമന്ത്രിയാകേണ്ട ആളാണ്. വി എസിനുമൊക്കെ മുമ്പേ മുഖ്യമന്ത്രിയാകേണ്ട ആളാണ്. അത് ഇടതുപക്ഷക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇ എം എസിനെ പോലുള്ള ചിലരുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് അവരാകാതെ പോയതാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ കേരളം ഭരിക്കേണ്ട കരുത്തുറ്റ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. പക്ഷേ പ്രായാധിക്യം ഇനിയൊരിക്കലും അവർക്കൊന്നും തിരിച്ചു വരവില്ല. ഇവിടെ ഇത് മറുനാടനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഈ മറുനാടൻ ലോകത്തെല്ലാവരെയും റൂൾ ചെയ്യും. പുള്ളിക്കെതിരെ വന്നപ്പോഴേക്ക് കുടുംബത്തിനെതിരെ തുടങ്ങിയപ്പോൾ അറിയാൻ തുടങ്ങി. അതാ പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ ഒത്തിരി പേരെ വിമർശിക്കുന്ന ഒരാളാണ്. തിരിച്ച് എനിക്കിട്ട് കിട്ടുമ്പോൾ ഇതിനോട്ട് കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ടും കിട്ടും. അത് ഓർത്ത് ചെയ്തോണം, അതേ ഉള്ളൂ. ഇത് മറുനാടൻ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും നമ്മൾ അംഗീകരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മറുനാടൻ സാജൻ അദ്ദേഹത്തിൻ്റെ നിലയിൽ ഈ വെല്ലുവിളിയുടെ എല്ലാ നടുവിൽ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന അഭിനന്ദനാർഹം. പക്ഷേ എനിക്ക് അപ്പനുണ്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞ് കരയുന്ന ആൾ മറ്റുള്ളവരുടെ അപ്പനെ അമ്മയെക്കുറിച്ചും ചിന്തിക്കണമായിരുന്നു. ആ ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. നക്സലുകൾ ഭരണത്തിൽ വന്നായിരുന്നു. അതായത് ഈ ചോദ്യം തെറ്റാണ്. ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല നക്സൽ, അത് മനസ്സിലാക്കണം. നക്സൽ പാർട്ടികൾ ഒരിക്കലും അങ്ങനെ അവർക്ക് തന്നെ അംഗസംഖ്യ കുറവ്, അവർക്കൊരു വലിയ ജനാധിപത്യ സെറ്റപ്പിലൂടെ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന കക്ഷികളല്ല നക്സൽ പാർട്ടികൾ. അപ്പോൾ അവർക്ക് ആ ചോദ്യം തന്നെ തെറ്റാണ്. അവർ ഭരണത്തിൽ വന്നാൽ മാറ്റം ഉണ്ടാകാൻ വെച്ചാൽ അവർ ഭരണത്തിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ശാക്തിക ചേരികളായി നിന്ന് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ തിരുത്തലാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അടുത്തത്, ഈ ജനാധിപത്യത്തിനകത്ത് ഒത്തിരി അപര്യാപ്തതകളുണ്ട്.
ഇന്നത്തെ ഇന്ന് കാണുന്ന ജനാധിപത്യ സിസ്റ്റത്തെ അവരെതിർക്കുന്നു. ചുരുക്കത്തിൽ ബാലറ്റിനെ എതിർക്കുന്നു. അതുകൊണ്ട് ഭരണത്തിൽ വരിക അവരെ സംബന്ധിച്ചോളം സാധിക്കുന്ന കാര്യമല്ല. ആൻഡോ ആൻ്റണി എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് ചോദിക്കുന്നു. നമ്മുടെ എം പി ആണ്, ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാം എം പി ആണെന്ന് തോന്നുന്നു. ആൻഡോ ആൻ്റണി എന്ന് പറയുന്ന ആൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇലക്ഷന് മുമ്പ് നമ്മളെല്ലാം വിളിക്കാറുണ്ട്, പാഴ്സനേജിൽ വരാറുണ്ട്, പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് ഇതിനൊക്കെ പോകുന്നത്. അദ്ദേഹം പെന്തക്കോസഭകളിലോട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. പക്ഷേ പാസുമാരോ സഭകളോ ഏതെങ്കിലും ദുരിതത്തിലോ പ്രയാസത്തിലോ സംഘപരിവാറിൻ്റെ ആക്രമണത്തിലോ അകപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ ഫോൺ ഓൺ ആക്കത്തില്ല, അത് സ്വിച്ച് ഓഫ് ആയിരിക്കും, വിളിച്ചാൽ എടുക്കത്തില്ല. അല്ലാത്ത കാലത്ത് നല്ല ബന്ധമാണ്. ഒരു പൊതു വിഷയങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹം നല്ല എന്തുകൊണ്ടോ പത്തനംതിട്ടയിലെ ജനങ്ങളുടെ അറിവ് കേടുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കൂടെയുള്ള കരുത്ത് കൊണ്ടോ ലക്കിന് ജയിച്ചു കയറുന്നു. നാളെ അദ്ദേഹം തന്നെ ജയിച്ചേക്കാം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ആരോടും നന്ദിയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് എനിക്ക് ആൻഡോ ആൻ്റണി എം പിയെ കുറിച്ച് തോന്നിയിട്ടുള്ളൂ. ഒരാൾ ഇരിക്കുന്ന പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തോട് എന്താണ് അഭിപ്രായം? അത് മുൻകാലഘട്ടത്തിൽ നമ്മുടെ ടീച്ചറും ഒക്കെ ചെയ്തു പോകുന്ന കാലമായിരുന്നു എനിക്കിഷ്ടം. ടീച്ചറും ഒക്കെ ചെയ്തു പോകുന്ന ആ കാലഘട്ടമാണ് എനിക്കിഷ്ടപ്പെട്ടത്, ഇപ്പോഴത്തെ അല്ല. അദ്ദേഹം ഡെയിലി വന്നിരുന്ന് ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ട്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുന്നു, ഗൗരവത്തോടെ വിഷയങ്ങളെ കാണുന്നു, അത് നല്ല കാര്യം. പക്ഷേ ആ കോവിഡിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി ഇടപെട്ടിരുന്ന കാലമായിരുന്നു ഇതിലും നല്ലത്, അവരായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് എൻ്റെ വീക്ഷണം. കെ സുധാകരൻ, അദ്ദേഹം വനം മന്ത്രി ആയിരുന്നിട്ടുണ്ട്, DCCയിലുമൊക്കെ അദ്ദേഹം നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് മറ്റു ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി, പ്രവർത്തന ശൈലി, വിശേഷിച്ച് EP ജയരാജൻ്റെ വധശ്രമക്കേസിലൊക്കെ അദ്ദേഹം പ്രതി എന്നുള്ള നിലയിലൊക്കെ ഉണ്ടാക്കിയ ഒരു മോശം പ്രതിച്ഛായയുണ്ട്. അത് ഒരു പരിധി വിട്ട് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് തടസ്സമാകും. പക്ഷേ കോൺഗ്രസിൽ ആജ്ഞാശക്തിയുള്ള കരുത്തനായ ഒരു നേതാവാണ്. പിണറായി വിജയനെപ്പോലെ ഇപ്പുറത്ത് ശക്തനായ ഒരു കരുത്ത് പിണറായി വിജയൻ അപ്പുറത്ത് എന്തായിരിക്കുന്നു, അതാണ് മിസ്റ്റർ കെ സുധാകരൻ കോൺഗ്രസ്സിൽ. അതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം. സ്വകാര്യവൽക്കരണത്തിൻ്റെ നേട്ടങ്ങളാണ് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കനിൽ തുവരമ്പാറ എൻ്റെ അടുത്ത സ്നേഹിതനാണ്, അദ്ദേഹം ഒരു വിയോജിപ്പിടിച്ചുകൊണ്ട് നിങ്ങളോട് പറയാം, കനിലും കേൾക്കേണ്ടതുണ്ട്. ഈ പൊതുമേഖല കൊണ്ട് കുറേ എംപ്ലോയീസിനെ ഉണ്ടാക്കാനാണ് സാധിച്ചത്. കൊടി പിടിപ്പിച്ച് ആളുകളെ രംഗത്തിറക്കിയിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന അർത്ഥപട്ടിണിക്കാരനെയും പട്ടിണിക്കാരനെയും കൊണ്ട് പാർട്ടിയുടെ പശകലക്കികളാക്കി മാറ്റി അവരെ അങ്ങനെ ആക്കിയ ശേഷം കുറേ എംപ്ലോയീസ്, അധ്യാപകർ, NGOമാർ, അവർ തൊഴിലാളികളെന്ന പേരിൽ പൊതുഖജനാവ് നന്നായി തിന്നു മുടിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കെടുകാര്യസ്ഥത ശക്തമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾക്കും അതുപോലെ ആശുപത്രികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് കാണാതിരുന്നുകൂടെ, അത് അംഗീകരിക്കുന്നു. പക്ഷേ പൊതുമേഖല ശക്തിപ്പെട്ടെടുത്ത സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. ഗൾഫ് പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്ന രാജ്യങ്ങൾ, അവിടെ മനുഷ്യൻ അവൻ്റെ കഴിവിനും പ്രാപ്തിക്കും വില പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ടാകുന്നു. 90s ഉദാരവൽക്കരണ നയങ്ങൾ നരസിംഹറാവു ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ അന്ന് അദ്ദേഹമായിരിക്കുന്ന കാലയളവിൽ തുടങ്ങി വെക്കുന്നു. അതിൻ്റെ ഗുണഗണങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് സാധാരണക്കാരനിലേക്ക് പണമെത്താനും അവനത് കൈകാര്യം ചെയ്യാനും ലോണുകൾ ഉദാരമാകാനും ഒക്കെ ഇടയായി. അല്ലെങ്കിൽ കനലിന് കഴിയുമോ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നൊരു പാവപ്പെട്ടവന് ഒരു ബിസിനസ്സിന് ലോൺ എടുത്തു കൊടുക്കാൻ ശേഷിയുണ്ടോ, കഴിയുമോ? അവൻ ആ ബാങ്കിൽ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? സ്വകാര്യവൽക്കരണം ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങളിപ്പോൾ ഈ 16 രൂപയ്ക്ക് ഞാൻ ചാർജ് ചെയ്ത് 1 GB ചാർജ് ചെയ്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കാരണം സ്വകാര്യവൽക്കരണം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ നമുക്ക് അപ്രാപ്യമാണ്, TV അപ്രാപ്യമാണ്, കാറുകൾ അപ്രാപ്യമാണ്, ബൈക്കുകൾ അപ്രാപ്യമാണ്, നല്ല വീടുകൾ അപ്രാപ്യമാണ്. അതിൻ്റെ ആകത്തുകയിൽ അതിൽ ചില തെറ്റുകളുണ്ട്. പക്ഷേ സ്വകാര്യവൽക്കരണം കൊണ്ട് ഒരുപറ്റം വെള്ളാനകൾ തിന്നു മതിക്കായിരുന്നു. വിശേഷിച്ച് ഉദ്യോഗസ്ഥന്മാർ വൻതുക ശമ്പളം വാങ്ങിക്കൊണ്ട് തിന്നു മതിക്കായിരുന്നു. എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ വസൂലാക്കിക്കൊണ്ട് തിന്നു മതിക്കായിരുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിർവചനങ്ങളിൽ തൊഴിലാളി എന്നത് മുഴുവൻ ഈ എംപ്ലോയീസോ ഫാക്ടറി തൊഴിലാളികളോ ഒക്കെയാണ്. അല്ലാതെ വയലിപ്പണിയെടുക്കുന്നവൻ തൊഴിലാളിയല്ല, മറിച്ച് അപ്പോൾ കർഷക തൊഴിലാളിയാണ്. അപ്പോൾ ഞാൻ ഇടതുപക്ഷ പാർട്ടികളുടെ ഭൂപരിഷ്കരണ ബില്ലും അതുപോലെ തന്നെ ഈ നയങ്ങളെ എതിർക്കുന്ന ഒരാളാണ്. ഭൂപരിഷ്കരണം കൊണ്ട് പണിയെടുത്തവന് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ഒത്തിരി നമുക്കങ്ങോട്ട് വിശദീകരിച്ച് പോകാൻ ഉള്ള ഒരു സാധ്യതയില്ല, കാരണം ഇവിടെ കേൾക്കുന്ന മറ്റാളുകൾക്ക് ആ മേഖലയായിട്ട് വലിയ ബന്ധമില്ല. അതുകൊണ്ട് അത്തരം ഒരു ചർച്ച നമുക്ക് വെക്കാം, താല്പര്യമില്ല, നമുക്ക് താല്പര്യമുണ്ട്. ഡാനിയല, നീ ഇപ്പോഴാണോ വന്നേ? ഞാൻ പി സി ഊറിൻ്റെ കാര്യം പറഞ്ഞു മോനെ, അതൊക്കെ പറഞ്ഞു. അതെ, വിൻസെൻ്റ് ഫിലിപ്പ് ചോദിക്കുന്നു, നേപ്പാളിൽ നക്സലുകൾ ഭരിച്ചിട്ടുണ്ട്, അത് ഈ പിടിച്ചെടുക്കുന്നതാണ് ഭരണം, അങ്ങനെയാണ് പിടിച്ചെടുത്ത് ഭരിക്കുകയാണ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. നക്സലുകൾ ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നക്സലാണ്, അതുകൂടി മനസ്സിലാക്കണം. ആരാ എൻ എം രാജ്ചാൻ്റെ കാര്യം ചോദിച്ചേ? ഞങ്ങളുടെ രാജ്ചാൻ്റെ കാര്യമാണോ ചോദിക്കുന്നത്? കാരശ്ശേരി മാഷിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലെ കൊണ്ടായിരുന്നു, ഒരു അബദ്ധം പറ്റിയും കണ്ടു പോയതാണ്, നല്ല അഭിപ്രായമുള്ളൂ. ആം ആദ്മി പാർട്ടി ഈ മാനസികമായി മടുത്ത ഇടതുപക്ഷ ബോധമുള്ളവൻ്റെ ഒരു തുരുത്തായിരുന്നു. സി പി എമ്മിനോടും സി പി ഐയോടും ഒക്കെ കലഹിച്ച ആൾക്ക് ഒരു രാഷ്ട്രീയ തുരുത്ത് വേണമായിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ അവരൊരു പ്രതീക്ഷ അർപ്പിച്ചു, അങ്ങനെ അങ്ങോട്ട് ചെന്നു. ആം ആദ്മി പാർട്ടി ഒരു അരാഷ്ട്രീയപരമായി സംഘടിച്ച ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമില്ലാത്തവരുടെ ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ രാഷ്ട്രീയമില്ലാതെ ചിന്തിച്ചാൽ ഇത് മുമ്പോട്ട് പോവില്ല, അതാണ് കാര്യം. കേജ്രിവാൾ ഇട്ടാവട്ടത്തിൽ ഡൽഹി ഭരിക്കുന്ന പോലെ അല്ല സംഭവം, അദ്ദേഹത്തിന് തന്നെ അധികാരം ലിമിറ്റഡാണ്. കേരളത്തിലൊന്നും ആം ആദ്മി പാർട്ടിക്ക് അത്തരമൊരു റോൾ ഉണ്ടാവില്ല. ഈ എൽ ഡി എഫും യു ഡി എഫും വിട്ട് വേറൊരു സംവിധാനം കേരളത്തിൽ ബി ജെ പിക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ പാർട്ടിക്കും ഒരു പരിധി വിട്ട റോളില്ല. കാരശ്ശേരി മാഷ് ഒരു നല്ല വിധത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന വിവരമുള്ള മനുഷ്യൻ തന്നെയാണ്. ആരോഗ്യവകുപ്പിന്, ആരോഗ്യവകുപ്പിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല ഉള്ളത്, ബിബിൻ പീറ്റർ എബിൻ പീറ്ററുമായി. ആരോഗ്യവകുപ്പ് വളരെ ഡീസൻ്റായിട്ട് ടീച്ചർ കൊണ്ടുപോകല്ലേ, വളരെ മാന്യമായ ഒരു വകുപ്പല്ലേ. ഭക്ഷ്യവകുപ്പ് കൊണ്ടുപോകുന്നതും വളരെ ഭംഗിയായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നു. അഴിമതി റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പോലീസുമാണ് എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിനകത്ത് യാതൊരു ഭാവമാറ്റവും എനിക്ക് ആ കാര്യത്തിലില്ല. കാനത്തെക്കുറിച്ച് ചോദിക്കുന്നു, കാനൻ രായത് ഒരു പഞ്ചായത്തിൽ നിന്ന് ജയിക്കാത്ത ആളെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സി പി ഐയുടെ അഖിലേന്ത്യനാണ്, പക്ഷേ ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് ജയിക്കുകയില്ല. ലക്കിന് ഒരു ത്രികോണ മത്സരത്തിൽ അദ്ദേഹം വാഴൂരിൽ നിന്ന് നമ്മുടെ പി സി തോമസിനെ തോൽപ്പിച്ചു, അതുപോലെ നാരായണക്കുറിപ്പിനെയും ചോദിപ്പിച്ച് ജയിച്ചു എന്നതൊഴിച്ചാൽ അദ്ദേഹം കുറേ സംസാരിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുമെന്ന് ഒഴിച്ചാൽ കഴിവ് തെളിയിച്ച ഒരാളായിട്ട് തോന്നുന്നില്ല. കാനം ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് ജയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവല്ല, കിട്ടിയ സീറ്റ് സന്ദർഭങ്ങളിൽ നിന്നും അവസരം പ്രയോജനപ്പെടുത്തിയ ആളുമല്ല. അതാണ് കാനത്തെക്കുറിച്ച് വെച്ചപ്പോൾ നിഷ്പക്ഷമായ അഭിപ്രായം. കാരശ്ശേരി മാഷ് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഈ മുസ്ലിം വർഗീയതയെ ചെറുക്കുന്നതിൽ മാഷ് വഹിച്ച പങ്ക് വളരെ വലുതാണ്, ശക്തമായി തന്നെ. അപ്പോൾ അങ്ങനെ ചെറുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ മുസ്ലിങ്ങൾ എഴുതുന്നുണ്ടാവും. മറ്റുള്ള ആളുകൾ എത്ര പറഞ്ഞാലും പറയും ഇയാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അതിശയിക്കും, അല്ലാതെ അദ്ദേഹം ഒരു സംഖ്യയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. എബിൻ പീറ്റർ ചോദിക്കുന്നു, മുല്ലപ്പള്ളി, മുല്ലപ്പള്ളി എന്ന് പറയുന്ന ആൾ നമുക്ക് കേൾക്കുമ്പോഴേ ഒരു തമാശ. എനിക്ക് ഓടി വരുന്നതൊരു കൊലപാതകം നടന്ന വീട്ടിൽ ചെന്നാൽ പുള്ളി വാവിട്ട് കരയുന്നൊരു രംഗമാണ്, മഹാഹാസ്യം പോലെ തോന്നി. നല്ലൊരു പുള്ളിക്ക് അവാർഡ് കിട്ടേണ്ട ഒരു അഭിനേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഡാനിയൽ ചോദിക്കുന്നു, കാനൻ രാജേന്ദ്രൻ എങ്ങനെ പാർട്ടിയുടെ, അത് അവിടെ ആളില്ലാത്തൊരു പാർട്ടിയാണ് ഡാനിയലെ ഈ സി പി ഐ. ഡാനിയലിൻ്റെ നാട്ടിൽ ഒരു 10 സി പി ഐക്കാരെ മുട്ടപ്പള്ളിയിൽ നിന്ന് കാണിക്കുക, ഒരു 10 പേരെ വേണം കാണിക്കാവോ. അത് സി പി എമ്മിൻ്റെ ചിലവിൽ അവരങ്ങനെ ജീവിച്ചു പോകുന്നുള്ള ഒഴിച്ചാൽ പിന്നെ ഇങ്ങനെ ഇടുക്കി അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുറേ. അപ്പോൾ അതിലുള്ളതിൽ അല്പം സീനിയറായ ഒരാൾ അത് വരും, സ്വാഭാവികമാണ്. പിള്ള സാറ് ചോദിക്കുന്നു, പിള്ള സാറേ
ആത്മീയ നൃത്തങ്ങളുടെ നയങ്ങളെക്കുറിച്ച് സാർ എന്നെപ്പറ്റി എന്താ നമ്മൾ എത്ര ഒന്നിച്ച് എത്ര എഴുത്തുകൾ എത്ര വർഷമായിട്ട് തുടങ്ങിയപ്പോൾ പടിയാണ് നമ്മളൊക്കെ തുടങ്ങി. വി എം സുധീരനെക്കുറിച്ച് നല്ല അഭിപ്രായം കേട്ടോ, നല്ല അഭിപ്രായമാണ്. കുമ്മനത്തെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. കുമ്മനം രാജശേഖരൻ പാർട്ടി ഇതായുള്ളെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പിന്നെ ആ മധു മരിച്ചയിലെന്ന് പുള്ളി കൈയും കെട്ടി നിന്ന ഒരു ഫോട്ടോ കണ്ടു, ഒരു അത് കോമഡി ആയിട്ട് തോന്നി. എന്നാലും അദ്ദേഹം പൊതുവേ ഉള്ള ബി ജെ പിക്കാരിൽ മിതവാദിയല്ലേ. ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നേ, എരുമേൽ എയർപോർട്ട് പണ്ടേ വരണ്ടല്ലേ, അതൊക്കെ പണ്ടേ വരണം. ഇവിടെ ഒരാൾ ചോദിച്ചു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് തീരെ വിശ്വാസമില്ല, എനിക്ക് താല്പര്യമില്ലാത്ത ഒന്നാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മോവോക്രസിയാണ്, ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഈ ജനാധിപത്യം ബൈബിളിൽ എടുക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് കനലിനൊക്കെ പഠിക്കാൻ പറ്റിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറുതാക്കല്ല. ഈ ബൈബിളിലെ ജനാധിപത്യം എല്ലാം ഒരു തെറ്റിലേക്കായിരുന്നു തീർന്നത്. കാരണം ബൈബിളിലെ ജനാധിപത്യം എവിടെ പോയെന്ന് അറിയണ്ടേ. ജനാധിപത്യം പറഞ്ഞു അവനെ ക്രൂശിക്കാൻ, ജനാധിപത്യം പറഞ്ഞു ബർബാസിനെ വിട്ടുതരാൻ. ജനാധിപത്യം കാണിച്ചെല്ലാം തന്നെ ഇങ്ങനത്തെ തിരഞ്ഞെടുപ്പാണ്. ജനാധിപത്യം മത്യാസിനെ തിരഞ്ഞെടുത്തു, സോറി അത് ചീട്ടിട്ടാണ്. അപ്പോൾ ബൈബിളിൽ ജനാധിപത്യം ചെന്നതല്ല, ജനാധിപത്യം പറഞ്ഞു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കണമെന്ന്. അപ്പോൾ ജനാധിപത്യം ആണ് പറഞ്ഞത്, ജനം പറഞ്ഞു ഞാൻ കേട്ടു, അങ്ങനെയുള്ള ആ രീതി. അപ്പോൾ സത്യത്തിലെവിടെ ജനാധിപത്യം? ഈ പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കാത്ത, പ്രധാനമന്ത്രിയെ നേരിട്ട് തിരഞ്ഞെടുക്കാത്ത രാജ്യമാണ് ഇന്ത്യ. മനസ്സിലായില്ലേ? നേരിട്ട് തിരഞ്ഞെടുപ്പില്ല, നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു, നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് എം വി തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയാണ്. അമേരിക്കൻ ശൈലിയാണ്, പ്രധാനമന്ത്രിയും തിരഞ്ഞെടുക്കണം, നമ്മുടെ പ്രതിനിധിയും തിരഞ്ഞെടുക്കണം. എനിക്ക് കുറേ കൂടി നല്ല ജനാധിപത്യ രീതി അതാണ് തോന്നി. എ കെ ബാലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം ഒരു പാർട്ടി അനുസരിച്ച് പോകുന്ന, പാർട്ടിപ്പണി ചെയ്യുന്ന ഒരു മന്ത്രി. അദ്ദേഹം മന്ത്രിയാണോ ഇപ്പോഴും പഴയ പാർട്ടി സംവിധാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ആളാണോ എന്നാണ് സംശയം. അദ്ദേഹത്തിന് സ്വതസിദ്ധമായിട്ട് എന്തെങ്കിലും തൻ്റെ വകുപ്പിൽ പുതുമയുള്ളത് ചെയ്തതായിട്ട് എനിക്കറിയില്ല. അപ്പം മൗലികമായി എന്തെങ്കിലും ചെയ്യാതെ അനുസരണയുള്ള ഒരു പാർട്ടിക്കാരനായി പ്രവർത്തിച്ചു പോകുന്ന ആൾ, അത്രയും പറയാനേ എ കെ ബാലിനെ കുറിച്ച് തോന്നുള്ളൂ. ഇവിടെ ഏതോ ഒരു ചോദ്യം, നല്ലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ കണ്ടത്. ഏതായാലും നമുക്ക് അല്പം സമ്പാദിക്കാമല്ലോ. ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. ശശി തരൂരിനെ കുറിച്ച് വളരെ അഭിമാനവും ബഹുമാനമാണുള്ളത്. അതേ ഇന്ത്യ ഭരിക്കേണ്ട ആളെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇടയ്ക്ക് എം എം മണിയെപ്പറ്റി നല്ല അഭിപ്രായമാണല്ലോ കേട്ടോ. ഇന്നോവ പോകുന്ന നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് നാം നമ്മുടെ മന്ത്രിക്ക്, നമ്മുടെ പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇത്രയും സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്? അതാദ്യം പഠിക്കണം. നല്ല വീട് എന്തിനാണ് അവർക്ക്? വേഗതയുള്ള വണ്ടിയിൽ അവരെന്തിനാണ് പോകുന്നത്? എന്തിനാണ് നമ്മളവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തിനാണ് പരിഗണന കൊടുക്കുന്നത്? അത് ഏത് പാർട്ടിക്കും കൊടുക്കുമല്ലോ, അത് മനസ്സിലാക്കണ്ടേ. എൻ്റെ മുഖ്യമന്ത്രി, എന്നെ ഭരിക്കേണ്ട ആൾ, അദ്ദേഹത്തിനുണ്ടാകുന്ന ഏത് അസ്വസ്ഥതയും തീരുമാനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഭിക്ഷത, അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണമെങ്കിൽ ഫെസിലിറ്റീസ് ഞാൻ ചെയ്യണം, അത് തെറ്റല്ല. അപ്പം എം എം മണി എത്ര ടയർ മാറിയാലും ഒരു മനുഷ്യൻ ഇരിക്കാത്ത സീറ്റിലല്ല പോകാനൊക്കെയുള്ളൂ. അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ്, നാട്ടിൽ മതിപ്പുള്ള ആളാണ്, അദ്ദേഹം സകല പാർട്ടിക്കാരുടെയും പിന്തുണയോടെ ജയിക്കുന്ന ഒരാളാണ്. മകൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നിങ്ങളൊരാവശ്യത്തിന് ചെന്നാൽ വളരെ ഡീസൻ്റായിട്ട് ഇടപെടുന്ന മാന്യനായൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് തോന്നുന്നത്. നൂഹ് സാറ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ നല്ല നിലയിൽ ഈ പ്രളയബാധിത പ്രദേശങ്ങളെ അദ്ദേഹം കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ യുവത്വത്തിൻ്റെ ചുറുചുറുക്കുകൾ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാർ ധാരാളമായിട്ട് ഐ എസ് എടുത്ത് വരുന്ന ആളുകൾ ചെയ്യുന്നു. മനുഷ്യത്വമുള്ളവരാണ്, കഠിനാധ്വാനം ചെയ്തൊക്കെ വന്ന ജീവിതത്തിൻ്റെ ആയോധനങ്ങൾ വഴി ആർജിച്ചെടുത്ത അവരുടെ അനുഭവം നമുക്ക് പ്രയോജനപ്പെടുന്നു, അഭിനന്ദനാർഹമാണ്. ശരി, കാരശ്ശേരിയെക്കുറിച്ച് പറഞ്ഞത്.
അപ്പോൾ ഈ വാരിക്കുന്നത്ത് ഹാജിയെ പ്രകീർത്തിച്ച് സ്വാതന്ത്ര്യ പോരാളി എന്ന് കാരശ്ശേരി പറഞ്ഞതിനെക്കുറിച്ച്, അത് ഈ പേഴ്സ്പെക്റ്റീവാണ്. ഞാനൊരു ഗാന്ധി വിമർശകനാണ്, മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ മഹാത്മാഗാന്ധിയെ വിമർശിച്ച് ഒരു ലൈവിൽ വന്നാൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഉപദ്രവിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മഹാത്മജി നമുക്കൊരു ബിംബമാണ്. ഒരുപക്ഷെ നിങ്ങളുടെയും എൻ്റെയും പേഴ്സ്പെക്റ്റീവിൻ്റെ വീക്ഷണകോണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കാരക്കുന്നത്ത് വാരിക്കുന്നത്ത് ഹാജിയെ പ്രകീർത്തിച്ച് എന്ന കാരണത്താൽ കാരശ്ശേരിയെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അറിവിനെയോ പാണ്ഡിത്യത്തെയോ സാമൂഹ്യ പ്രതിബദ്ധതയോ ചെറുതായി കാണാനാവില്ല. നിങ്ങൾക്ക് തിരിച്ച് കാരശ്ശേരിയെ വിമർശിക്കാം, വാരിക്കുന്നത്ത് ഹാജിയെയും വിമർശിക്കാം. അതിൽ തെറ്റുമില്ല. അപ്പോൾ അതൊരു കാരണമല്ല. ഇവിടെ മറുപടി വേണം ചോദ്യം. മാത്തുക്കുട്ടി കേബ്രഹാം, ഈ ജനാധിപത്യത്തെക്കാൾ നല്ലത് ദൈവാധിപത്യമാണ്, തെയോക്രസി. ഈ തെയോക്രസി വന്ന രാജ്യങ്ങളെ എടുക്കുക. തെയോക്രസി എന്ന് പറഞ്ഞാൽ ശരിയായ തെയോക്രസി വന്നിട്ടില്ല, അത് വേണേൽ അദ്ദേഹത്തിന് പറയാം. തെയോക്രസി വന്ന രാജ്യങ്ങളിൽ തലവെട്ടാണ് നടന്നത്. പക്ഷേ അറബി രാജ്യങ്ങൾ തെയോക്രസിയാണ്, തലവെട്ടാണ്, ജനാധിപത്യം തീരെയില്ല. പഴയ ഇസ്രയേൽ തലവെട്ടാണ് നടന്നത്. അതുപോലെ ഈ ഇനി നാളെ രാമരാജ്യം വന്നാൽ തെയോക്രസിയാണ് വരുന്നത്. തെയോക്രസി എന്നത് അങ്ങ് ധരിച്ചു വെച്ചേക്കുന്നതിനപ്പുറത്തേ അർത്ഥമുണ്ട്. മതാധിഷ്ഠിതമായ ഒരു പുരോഹിതനാൽ നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനമാണ് അത്. ഭൂമിയിലുണ്ടാകുമെന്ന് നമുക്ക് ധരിക്കാൻ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്യാവത്താണ്. എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ജനാധിപത്യം തന്നെയാണ് നല്ലത്. എനിക്ക് ജനാധിപത്യത്തിൻ്റെ കുറവുകളെക്കുറിച്ചറിയാം, പക്ഷേ എന്തെല്ലാം പ്രശ്നങ്ങളിലും താരതമ്യേന നല്ലത് ജനാധിപത്യമാണ്. എന്നോട് ചോദിക്കുന്നു, അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥിയാകാൻ, സത്യം നിങ്ങളോട് പറയാമല്ലോ, എനിക്ക് ഈ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതിന് ശ്രമിക്കാത്തത്. മനസ്സിലായില്ല? അത് എനിക്കിതൊക്കെ താല്പര്യമുള്ള ആളാണ്, പക്ഷേ അത് മറ്റൊന്നും താല്പര്യമില്ല. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ മറ്റൊന്നും ഇല്ല കേട്ടോ, അത് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രയാസവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് പക്ഷേ അവസരം നമ്മുടെ മുമ്പിലില്ല, എന്ത് ചെയ്യുന്നത്? വിൽസൻ്റെ മനസ്സിലായോ? തുറന്ന് പറയണം, നമ്മൾ പറയാനുള്ളത് തുറന്ന് പറയണ്ടേ, തുറന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളാവൂലേ. ശരിക്ക് പ്രധാനമന്ത്രിയാകാൻ ഇഷ്ടമാന്നേ, മുഖ്യമന്ത്രിയാകാനും ഇഷ്ടം, പക്ഷേ നിങ്ങൾ ആക്കുന്നില്ല, സാധ്യതയില്ല. പിന്നെ ഞാനും കാശും കളഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ എം ജി രാധാകൃഷ്ണനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. മാധ്യമപ്രവർത്തകരായ ജോൺ ബ്രിട്ട, ശ്രീകണ്ഠൻ നായർ, എം ജി ദാസ്, അത് പറയാം. ഈ എം വി നികേഷ് കുമാർ, ശ്രീകണ്ഠൻ നായർ, ജോൺ ബ്രിട്ടാസ്, എം ജി രാധാകൃഷ്ണൻ, ഇവർ കരുത്ത് ജോണി ലുഗോസ്, ഇവരൊക്കെ കരുത്തുറ്റ മാധ്യമപ്രവർത്തകരാ. എന്താ കരുതി സംശയം? നമ്മുടെ വിയോജിപ്പ് വേറെ, ഞങ്ങൾ അങ്ങനെ കാണണം. അനിൽ നമ്പിയാർ അവിടുത്തെ ബി ജെ പിക്കാരൻ, നമ്മളങ്ങനല്ലേ കാണേണ്ടത്? ആ അറിവിനെയും പ്രാപ്തിയെയും നമ്മൾ ചെറുതായി കണ്ടുകൂടാ. അവരോട് നിങ്ങൾ വിയോജിക്ക്, അവരോട് വിയോജിച്ചോളൂ, പക്ഷേ അവരുടെ കഴിവ് വലിയ കഴിവ് തന്നെയാണ്, അത് ചെറുതായിട്ട് കാണാനായിട്ട് പറ്റില്ല. ബിന്ദുകൃഷ്ണനെക്കുറിച്ച് രണ്ട് വാക്ക്. ഒരു സ്ത്രീ എന്ന നിലയിൽ എല്ലാ പാർട്ടികളിലും സ്ത്രീയുടെ പരിഗണനകൾ പരിമിതമാണ്. ഒരാനി രാജയോ അല്ലെങ്കിൽ ഒരു ബിന്ദുകൃഷ്ണയോ അല്ലെങ്കിൽ സി പി എമ്മിലാണ് പി ബിയിലൊരാളുള്ളത്, അങ്ങനെ കുറേ പേരെ ഒഴിച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം ഇന്നും പരിമിതമാണ്. ബിന്ദുകൃഷ്ണയെപ്പോലെ ഒരാൾ അവരുടെ പരിമിതിക്കുള്ളിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ. അവർ ഡി സി സി പ്രസിഡൻറ്റുമൊക്കെ ആയല്ലോ, കഴിവുള്ളൊരു സ്ത്രീ തന്നെയാണ് ബിന്ദുകൃഷ്ണ. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വളരെ വായനയും പഠനമൊന്നും ആവശ്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അവർ വേറൊരു ലോകത്താണ്. അതുകൊണ്ട് അവിടെ പാണ്ഡിത്യം ആ രീതിയിൽ ഉള്ളൊരു അധ്വാനമോ പ്രഭാഷണമോ ബുദ്ധിപൂർവ്വമുള്ളൊരു തീരുമാനമെടുക്കലോ അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ട്. പക്ഷേ അവർ ഡി സി സി പ്രസിഡൻ്റാണ്, കഴിവുള്ള ആളാണ്, അതാണ് അഭിപ്രായം. അമിത്ഷാ എന്നല്ല, ഈ മോഡിയെല്ലാം മാറണം എന്ന് ചിന്തിക്കുന്ന ആളാണ് കേട്ടോ. അവർ മാറിയെന്നാൽ തീർച്ചയായിട്ടും അവരെല്ലാം മാറണം. ഐ ബിജു, ബിജു അമ്പവാലി എന്നോ. ദിലീപ് മാത്യു, എൽ ഡി എഫിനെ കുറിച്ച്, ഭരണത്തെക്കുറിച്ചും യു ഡി എഫിനെ കുറിച്ചുമുള്ള അഭിപ്രായം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് എൽ ഡി എഫും യു ഡി എഫും സത്യത്തിൽ ചെറിയ കാര്യങ്ങളിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ്. ചില വകുപ്പുകൾ എൽ ഡി എഫ് വരുമ്പോൾ നന്നാവും, യു ഡി എഫ് വരുമ്പോൾ ചിലത് നന്നാവും, ചിലത് പ്രയോജനപ്രദമാകും. അപ്പോൾ
ചിലത് നമുക്ക് സ്വീകാര്യമല്ലാത്തതായിട്ട് തോന്നും. മൊത്തത്തിൽ നമ്മളെടുത്താൽ മാന്യമായൊരു വിദ്യാഭ്യാസ വകുപ്പാണ് ഇപ്പോഴത്തത്, അല്ലെന്ന് പറയാൻ വയ്യില്ല. കാരണം സാധാരണ വിദ്യാഭ്യാസ മന്ത്രിമാരെല്ലാം ജനങ്ങളുടെ വല്ലാത്ത വിമർശനം കേൾക്കുന്നവരാണ്. പക്ഷെ മാഷ് വളരെ ഭംഗിയായിട്ട് ഈ വകുപ്പ് കൊണ്ടുവന്നുണ്ട്. പക്ഷെ ആ ഭംഗിയെല്ലാം ജലീൽ മുടിപ്പിക്കുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യം. ഈ സർക്കാരിൽ ഒരു വല്ലാത്ത ഒഴിയാബാധയാണ് കെ ടി ജലീൽ എന്ന് പറയുന്ന സാധനം. എന്നാൽ മാഷ് വളരെ ഭംഗിയായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുവന്നു. അപ്പോൾ രണ്ടാമത് ആരോഗ്യ വകുപ്പ് വളരെ ഭംഗിയായിട്ട് പോന്നു. അടുത്തത് മുഖ്യമന്ത്രിയുടെ പൊതുഭരണം വളരെ ഭംഗിയായിട്ട് പോകുന്ന വകുപ്പാണ്. ഭക്ഷ്യവകുപ്പ് നന്നായിട്ട് പോകുന്ന വകുപ്പാണ്. എന്നാൽ എടുത്തു പറയേണ്ട വൈദ്യുതി നല്ല വകുപ്പാണ്. ഇവയൊക്കെ കുറിച്ച് എന്താ കുറവ് പറയാൻ പറ്റും? ഒരു കുറവ് പറയുന്നത് എന്താണ്? നിങ്ങൾ വൈദ്യുതി വകുപ്പിലേക്ക് വിളിച്ചു ചോദിച്ചാൽ ഇത് പ്രതികരണം ഇല്ല. പണ്ട് അങ്ങനല്ലല്ലോ, വിളിച്ചു ചോദിച്ചാൽ ഇങ്ങനെയാണോ മറുപടി? പണ്ട് പോസ്റ്റ് കേടായാലും ഇങ്ങനെയാണോ? അത് നല്ല വകുപ്പുകളാണ്. എന്നാൽ അസഹനീയ വകുപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലീസ്, മറ്റൊന്ന് റവന്യൂ കൈക്കൂലിയുടെ ഒരു കേന്ദ്രമാണത്, മറ്റിപ്പോൾ വനം കണ്ടില്ലേ? ഒരു മനുഷ്യനെ നമ്മുടെ ആ ചിറ്റാറിലൊരു മനുഷ്യനെ അമ്മാർ ഓടിച്ച് കെണ്ടിച്ചാടിച്ചു കൊന്നു. അപ്പോൾ കിട്ടിയ ശിക്ഷ നിങ്ങൾ കണ്ടോ? സ്ഥലം മാറ്റി. അപ്പോൾ സ്ഥിരമായിട്ട് ഇമ്മാർ ഈ പണി ചെയ്യുന്നവരാ, അപ്പോൾ ഒരിടത്ത് തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ ബോറടിക്കും. അപ്പോൾ ബോറടിക്കുന്നതുകൊണ്ട് ചിറ്റാറിലെ ആൾക്കാരെ വയനാടിന് തെറ്റിയാൽ ആ ബോറടി മാറും, അമ്മാർ അവിടെ പോയിരുന്ന് ഇതേ പണി ചെയ്യും. ഇതാണ് ചെയ്യേണ്ടത്. ഈ വകുപ്പിലെല്ലാം കെടുകാര്യസ്ഥതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇനി യു ഡി എഫിലേക്ക് വന്നാൽ അവിടെയും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. നല്ല നിലയിൽ പുതിയ തലമുറ വളരെ നന്നായി പഠിച്ച് യു ഡി എൽ ഡി എഫിനെ പ്രതിരോധിക്കുന്നു, ഭരണത്തെ പ്രതിരോധിക്കുന്നു. അവരിൽ നമുക്ക് ശോഭനമായ രാഷ്ട്രീയ ഭാവി കാണാൻ സാധിക്കും. ഇതാണ് അഭിപ്രായം. രാജ്യബറ എന്ന് പറയുന്ന ആൾ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ്, ജനപ്രിയനായ ഒരു എം എൽ എ ആണ്, യു ഡി എഫ് കോട്ടയിൽ സ്ഥിരം ജയിച്ചു വരുന്ന ഒരു എം എൽ എ ആണ്. അപ്പോൾ അദ്ദേഹത്തെ മോശമാണ് ജനം തിരഞ്ഞെടുക്കുകയല്ലോ, സ്ഥിരം ജയിക്കുന്ന ഒരാളാണ്. യു ഡി എഫ് കോട്ടയാണ് റാന്നി, അവിടെയാണ് അദ്ദേഹം നല്ല മാർജിനിൽ ജയിച്ചു വരുന്നത്. അപ്പോൾ നല്ല നിലയിൽ മണ്ഡലത്തെ നോക്കുന്നു. പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ റോഡ് മോശമായിരുന്നു, അങ്ങനെ കുറേ പരാതിയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, പുതിയ മൂന്ന് പാലങ്ങൾ. അപ്പോൾ റാന്നി ഇപ്പോൾ ചെന്ന് കണ്ടാൽ വലിയ മാറ്റമാണ്, ചെറിയ ഇടങ്ങളൊക്കെ നന്നായിട്ട് ഡെവലപ്പായി. കഴിവുള്ള ഒരാൾ തന്നെയാണ്. നമ്മുടെ ഇലക്ഷനാണ് സ്റ്റാൻഡി എബ്രഹാം, സ്റ്റാൻലി എബ്രഹാം. നമുക്ക് ഇലക്ഷൻ വേണമെന്ന് വാദിക്കുന്ന ആളാണ്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിനൊത്തിരി പഴി കേട്ടു. ഈ ഇലക്ഷൻ അല്ലേ പിന്നെ എങ്ങനെ ഐ പി സിക്ക് ഒരു നേതാവ് വരണ്ടേ? എങ്ങനെ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണോ? അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതും സ്റ്റാൻലി ബ്രദർ പ്രാർത്ഥിക്കുന്നതും മൂന്നാമൊരാൾ പ്രാർത്ഥിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ തെറ്റിപ്പോയാൽ എങ്ങനെ വരും? അപ്പോൾ ഈ കുറ്റമുണ്ടെങ്കിലും അത് ജനാധിപത്യം തന്നെ നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ആ കാര്യത്തിൽ. ഇ എം തോമസ് സാറാണല്ലോ സാറേ, ബോധവിചാരമുള്ളൂ. അതായത് നമുക്ക് ഇതൊക്കെ ഈ ലോകത്തുണ്ടെന്ന് ധരിച്ചിറങ്ങിയാൽ പ്രശ്നമില്ല. ഞങ്ങളൊക്കെ എന്ത് സൈബർ ആക്രമണം കിട്ടുന്നവരാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ സൈബർ ആക്രമണം വരും, എല്ലാത്തരം ആക്രമണം വരും. അപ്പോൾ അത് നേരിടാൻ ത്രാണിയില്ലാത്തവരും മാധ്യമ പ്രവർത്തനത്തിന് പോകരുത്. ഉമ്മ കരഞ്ഞ് നിലവിളിക്കുന്നതൊക്കെ ഒന്നും പറ്റിയ പണിയല്ല. അപ്പോൾ ഈ കാണുന്ന സൈബർ ആക്രമണം എന്ന് പറയുന്നതൊക്കെ അവൻ്റെ പ്രതികരണമാണ്. ഒരു പൗരൻ്റെ പ്രതികരണം അവൻ അവൻ്റെ ചീത്തയും തെറിയൊക്കെ വരാൻ ഇച്ഛ വരും. പക്ഷേ ന്യായമായ വിധത്തിൽ ഇപ്പോൾ ഒരു എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ മറ്റേ നിശാ പുരുഷോത്തമൻ്റെ പിക്ചർ ഇട്ടിട്ട് ഇടുക്കി ജില്ലയിലെ 4 ഡാമുകൾ തകർത്ത മനോരമയുടെ മിസൈൽ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുക, അത് ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ ഊരിച്ചിരിച്ച് ആസ്വദിക്കുകയുള്ളൂ. കാരണം അതൊരു പക്വതയാണ്, അങ്ങനെയാണ് കാണേണ്ടത്. ആ ട്രോൾ ചെയ്തവൻ്റെ ബുദ്ധി എത്ര വലുതാണ്! അത് നല്ല കഴിവുള്ളൊരു പയ്യനാണെങ്കിൽ ആൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സൈബർ ആക്രമണം വരും, അങ്ങനെയുള്ളൊരു ലോകമാണിത്. വിനൂബി ജോൺ, വിനൂബി ജോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അയ്യപ്പദാസ്, വിനൂബി ജോൺ, വിനൂബി ജോണിൻ്റെ പ്രശ്നം അദ്ദേഹം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകണം. അതിനകത്ത് അർത്ഥമില്ല, അത് അദ്ദേഹം ആങ്കറാണ്, അങ്ങനൊരു ചിന്ത അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. പക്ഷേ കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷെ പ്രോബ്ലം ഇതാണ്, അദ്ദേഹത്തിൻ്റെ നിലയിലേക്ക് ഉത്തരം കിട്ടണം. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പിന്നെ ബാക്കിയുള്ളവർ ഇവർ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ബഹിഷ്കരിക്കാൻ കാരണം. ആളുകൾ ചോദ്യം ചോദിച്ചിട്ട് ഇവർ തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ആങ്കറെ കേൾക്കാനിരിക്കല്ല, നമ്മൾ അപ്പുറത്തേക്ക് ഡിഫൻഡറെ കേൾക്കാനും അറ്റാക്ക് ചെയ്യുന്ന ആളെ കേൾക്കാതിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവർ കൂടുതൽ ഗോളടിക്കുന്നു, തന്നെ സംസാരിക്കുന്നു. ഷാനിയും അതുപോലെ തന്നെ ഏറ്റവും ശല്യം ഡോക്ടർ അരുൺകുമാറാണ്. നമുക്ക് കേൾക്കാനുള്ളൊരു വിടവ് അദ്ദേഹം തരുന്നില്ല, നിന്നങ്ങ് സംസാരിക്കുന്നു. അത് മുഷിയുന്ന പണിയാണ്.
ഏഞ്ചൽ ജോസഫ് ഒരു കുരുക്കുന്ന ചോദ്യമാണ്. പെന്തക്കോസഭകൾ ഇടതുപക്ഷത്തോടൊരു ചായ്വുണ്ട്, അത് സത്യമാണ്. അതിനകത്തെന്താ രഹസ്യമായിട്ട് പറയേണ്ട കാര്യം, ഇടതുപക്ഷത്തോട് ചായ്വ് വരാൻ കാരണം ഈ സംഘികളുടെ ആക്രമണത്തെ ഇടതുപക്ഷമാണ് ചെറുത്തിട്ടുള്ളത്. അപ്പോൾ അത് പുനലൂർ ആയാലുമൊക്കെ ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ആ ഇടയ്ക്ക് ഈ എം പി നമ്മുടെ ഇദ്ദേഹത്തൊക്കെ വിളിച്ചാണ്, മറുപടി പോലും ഇല്ല. അതുപോലെ ചർച്ചക്കോടിൻ്റെ ഹാള് തകർത്തു ഈ റോഡിലുള്ള. അപ്പോൾ അനന്തഗോപനാണ് ഇടപെട്ടത്, അന്നത്തെ സി പി എമ്മിൻ്റെ അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ സാറ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ റെസിപ്രോക്കലായ അങ്ങോ ഒരു അവരിത് എങ്ങനെ പെന്തക്കോസ് മുഖത്തിൻ്റെ വോട്ട് ആർജിക്കണം എന്ന ഒരു തന്ത്രം ഇടതുപക്ഷത്തിനറിയാം. അവരത് വിജയിപ്പിക്കുന്നു, അല്ലാതെ ആശയപരമായൊരു ധാരണയൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ പരസ്പരം ക്രൈസ്തവരിൽ എൽ ഡി എഫ് വിശ്വസിക്കുന്ന വോട്ട് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന വോട്ട് പെന്തക്കോസ്ത് വോട്ടാണ്. ഒരു 60-70% വോട്ടുകൾ കിട്ടുന്നു തന്നെയാണ് ശരിയായ കണക്ക്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടത്. സാജന് ശിവരാമൻ പറയണം, എൻ്റെ രാഷ്ട്രീയ ലൈൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എൻ്റെ രാഷ്ട്രീയ ലൈൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂട്ടുകാരനുണ്ട് കനുൽ, അവനൊഴിച്ച് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ രാഷ്ട്രീയ ലൈന് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരനുണ്ട്, 1 മുതൽ 10 വരെ പഠിച്ചാണ്. അവനും പി ജി കഴിഞ്ഞാണ് ഇപ്പം. അവനൊഴിച്ച് ആർക്കും എൻ്റെ രാഷ്ട്രീയ ലൈൻ പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന സി പി എം ആയിരിക്കുന്നതാണ്, അത് പറയാൻ പറ്റില്ല. ഞാൻ സി പി എം അല്ല, അതാദ്യം മനസ്സിലാക്ക്. ബൈബിൾ പറയുന്ന അധികാരത്തിനും വാഴ്ചകൾക്കും കീഴ്പ്പെട്ട് നിൽക്കാനാണ്. അപ്പോൾ ഭൗതിക ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കണം തന്നെയാണ് ബൈബിൾ പറയുന്നത്. ആ അങ്ങനെ തന്നെയാണ്. അതല്ലേ നമ്മൾ മോഡിക്ക് കീഴ്പ്പെട്ടായിരിക്കുന്നതല്ല. മോഡി ഒരിക്കൽ ഞാൻ ചാകാൻ പോകാന്നുള്ള കാര്യമുണ്ടോ? ഞാനിവിടം വിട്ട് പോകാമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഷുഡ് ഒബേ, അതേ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നത് കാരണം നമുക്ക് യുദ്ധവും കലഹവും ഇല്ലാത്തൊരു ഗ്രൂപ്പല്ലേ. താങ്കൾ പറഞ്ഞ ശരിയാണ് അഭിപ്രായം, നമ്മളീ പറയുന്നല്ല. രഞ്ജിത് പി ചാക്കോ, 2 എൽ ഡി എഫ് സംഘികൾ ഒരുപോലെയാണ്. ഈ അതായത് നമുക്ക് മനസ്സിലാകുന്ന സംഘികൾ ഉയർത്തുന്ന പ്രക്ഷോഭങ്ങളെ എൽ ഡി എഫ് ആണ് ചെറുക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു ബിജുകുമാർ എം പി, ഈ ജോസഫ് അമ്പുതിശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ നമ്മുടെ ഈ ചിൻവാദ് പാലം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായി. ക്രൈസ് മുസ്ലിങ്ങളും പെന്തക്കോസുകാരും തമ്മിൽ വലിയ ഒരു കലഹത്തിൻ്റെ വക്കിലെത്തി. മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തി നിയമസഭയിൽ ബില്ല് ഇത് കൊണ്ടുവന്ന ആളാണ് ജോസഫ് അമ്പുതിശ്ശേരി. അന്ന് ഞങ്ങളത് മാധ്യമങ്ങൾ എഴുതിയ, നമ്മുടെ പിള്ള സാറൊക്കെ ഉണ്ട്, അദ്ദേഹമൊക്കെ ഉള്ള കാലത്താണ് ഞങ്ങൾ എഴുതിയത്. ഈ ജോസഫ് അമ്പുതിശ്ശേരി ഇരട്ടത്താപ്പിനെതിരെ എഴുതിയതാണ്, ശക്തമായി എഴുതിയതാണ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ പ്രശ്നം. എന്നിട്ട് എൻ്റെ വീട് ആക്രമിക്കാനുമൊക്കെ അവർ പദ്ധതി ഇട്ടതാണ്. ആ സമയത്ത് എൻ്റെ വീട് ആക്രമിക്കാനൊക്കെ പദ്ധതി ഇട്ടു, വലിയ പ്രശ്നമാണ്. അതിൻ്റെ രസം ഞാനെന്ന് പുള്ളിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുക, 1.5 കിലോമീറ്റർ അടുത്ത്. ഞാനാണിതെന്ന് അറിയില്ല. എൻ്റെ മോള് പഠിക്കുന്ന പുതുശ്ശേരിയുടെ മോളുടെ കൂടായിരുന്നു, അറിയത്തില്ല നമ്മളാണ് ഈ തീവ്രവാദി എന്നറിയില്ല. നമ്മൾ ഒതുങ്ങി വന്ന് ഇത് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് പോയി എഴുതുന്നു, തിരിച്ചു വരുന്നു. അവിടെ ഒരു ഉപദേശി താമസിക്കുന്നത് അറിയത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധി കൂടെ പോയ ആളാണ് ഞാൻ. ജോസഫ് പുതുശ്ശേരി പിണക്കമില്ല, ശതഗിരി എങ്കിൽ ഒരു എം എൽ എ ഒന്നും ആകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ ഭാവിയൊക്കെ ഏതാണ്ട് ആ വിധത്തിൽ തീർന്നതാണ്. ഇവിടെ നല്ലൊരു ചോദ്യം ചോദിക്കുന്നു, തിരുവല്ല എം എൽ എ, അതേ ഒരു അച്ഛനാകേണ്ട ആളാണ്, അച്ഛൻ്റെ മോനാണ് അദ്ദേഹം. എല്ലാം മെത്രാനോ ബിഷപ്പോ ഒക്കെ ആകേണ്ട ആളാണ്. രാഷ്ട്രീയത്തിൽ അതേ ഒരു പരാജയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ വികസനമൊക്കെ തന്നെ, അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു, ആ സ്വാധീനം കൊണ്ടാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുള്ള പൊളിറ്റീഷ്യനായിട്ട് തോന്നുന്നില്ല. നമ്മുടെ മാത്യു പി തോമസിൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത്. സാർ, നമ്മുടെ സഭാ ഇലക്ഷന് പകരം നറുക്കിട്ടെടുക്കുന്നവരെ എന്തുകൊണ്ട് തമ്മിൽ തമ്മിൽ അംഗീകരിച്ചുകൂടാ? എൻ്റെ മോനെ, ഞാനൊരു ചെറിയ ലീഡറാണ്, എൻ്റെ കൂടെ ഒരു 16 പേരുണ്ട്. ജനത്തെ കൂടി 1000 പേരോളം കാണും. ഇവരെ കൊണ്ട് നടക്കാൻ പറ്റിയല്ല, മനസ്സിലായിക്കോണം. അതിപ്പോൾ ഒരു നറുക്കിട്ടിപ്പോൾ എൻ്റെ വേറൊരാളാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാനല്ല വേറൊരാളാണ് വരുന്നത്, അയാൾക്ക് പാടാ. അപ്പോൾ അത് നറുക്കിടിയിലൊക്കെ ലക്കാണ്, അതിനകത്ത് അർത്ഥമൊന്നുമില്ല. നറുക്കിടിയിലൊന്നുമല്ല ശരിയായ വഴി. ശരിയായ വിധത്തിൽ പ്രാപ്തരായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. അതിന് കുറവെന്തുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പാണ് ശരി. ജോൺസൺ ജോണേ, ഞങ്ങളുടെ എൻ എൻ രാജിച്ചൻ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനൊരു സീറ്റ് കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അദ്ദേഹം ഒരു പെന്തക്കോസ്ത് രാഷ്ട്രീയ പ്രവർത്തകനാണ്. പെന്തക്കോസിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ ശക്തനായ
ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സീറ്റ് കിട്ടട്ടെ, അദ്ദേഹം ജയിച്ചു വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. അത് വ്യക്തിബന്ധങ്ങൾ കൊണ്ട് ഉള്ള ഒരു താല്പര്യമാണ്. ഒരു കാർട്ടൂൺ പിണറായി എത്രമാത്രം അസഹിഷ്ണുവാക്കിയെന്ന് കഴിഞ്ഞ ദിവസം നാം കണ്ടല്ലോ. അങ്ങനെ അസഹിഷ്ണുവായെങ്കിൽ തെറ്റ് തന്നെയാണ്. ഒരു കാർട്ടൂണിനോട് കലഹിക്കാൻ പാടില്ല പരിധി വിട്ട്. ഒരു നല്ല വെസ്റ്റ് അല്ല, തിരുവല്ലയിലെ വികസനത്തെക്കുറിച്ച് എനിക്ക് മോശം അഭിപ്രായമില്ല. നല്ല ഡെവലപ്പായി, നല്ല വികസനമുള്ള സ്ഥലമാണ് തിരുവല്ല. നമ്മളീ കുറ്റം പറയുമ്പോൾ തന്നെ ഈ ചങ്ങനാശ്ശേരി എം എൽ എ പ്രായമുള്ള ആളാണ് പ്രൊഫസർ സി എഫ് തോമസ്. ഗംഭീര ഭൂഷത ജയിക്കുന്നു. ചങ്ങനാശ്ശേരിക്ക് എന്താ പ്രശ്നം? ഡെവലപ്പായ ഒരു സ്ഥലമാണ്. സാധാരണ കേരള കോൺഗ്രസ്സുകളുള്ള സ്ഥലത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നാടിനെ അവർ നന്നായിട്ട് നോക്കും. അതിന് ഒരപവാദം ജോസഫും പുതുശ്ശേരിയും ഈ എം ജയരാജുവാണ്. ബാക്കിയുള്ള ഏത് കേരള കോൺഗ്രസ്സുകാരൻ്റെ സ്ഥലം എടുത്താലും നല്ല റോഡ്, നല്ല പാലം, കാരണം ബജറ്റിൻ്റെ നല്ല ഭാഗം അവരവിടെ തന്നെ അടിച്ച് തീർക്കും. ഈ സ്ഥലങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട്. മാണിസാറിൻ്റെ പാല, തൊടുപുഴ ഒക്കെ, തൊടുപുഴ എന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻഡായൊരു സിറ്റിയാണ് കേരളത്തിൽ. അപ്പോൾ അതിൽ കേരള കോൺഗ്രസ്സുകളിൽ അതിനപവാദം നമ്മുടെ ജോസഫും പുതുശ്ശേരിയും അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുമാണ്. ജയരാജൻ ഇതൊക്കെ ഒരു പാഴ എം എൽ എമാരാണ്. എൻ്റെ രാഷ്ട്രീയ ആശയപരമല്ല, ആമാശയപരമാണ്. വിൻസെൻ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എനിക്കതിനെ നേരിടാൻ പറ്റിയില്ലേ? വിൻസെൻ്റ് ഞാനങ്ങനൊന്നും കേട്ടാൽ കരയുന്ന ഒരാളല്ല. ആമാശയപരമെന്ന് പറഞ്ഞാൽ ഇവരും എല്ലാം തന്നിട്ട് കഴിക്കണം ആരാ ഈ രാഷ്ട്രീയക്കാർ. ശരി, അങ്ങനെ ചിന്തിച്ചോളൂ, കുഴപ്പമില്ല. ശരി, സത്യവചനം പറയുക, അതാണ് ഇവർ ഡ്യൂട്ടി. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല വചനത്തോട് ബന്ധപ്പെട്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഈ ബൈബിളിലെ ഒരു മൂന്നാല് പുസ്തകം മുഴുവൻ രാഷ്ട്രീയമാണ്. ഒന്ന് രാജ, രണ്ട് രാജ, ഒന്ന് ദിനവൃത്താന്തം, രണ്ട് ദിനവൃത്താന്തം. രാഷ്ട്രീയം ചർച്ച ചെയ്യരുത് എന്ന് പറയുന്ന ആൾ ഇത് വായിക്കരുത്. കാരണം അതിനെ തിന്ന് മനോരമ വായിച്ചാൽ കാണുന്നതിൽ അപകടകരമായ കാര്യമുണ്ട്. രാജാവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി രണ്ട് മക്കൾ അടികൂടുക, അപ്പൻ്റെ ഹോം നേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മക്കൾ തമ്മിൽ അടി കൂടുക, എന്നിട്ട് രാഷ്ട്രീയ രംഗത്ത് യുദ്ധത്തിന് പോകുന്നവൻ്റെ കൊന്നിട്ട് ഭാര്യ എടുക്കുക, ഇതൊക്കെ ഉള്ളൊരു പുസ്തകം നമ്മുടെ കയ്യിലില്ലേ ബിജു വർഗീസെ? എങ്ങനെയാണ് ബിജു വർഗീസ് അത് വായിക്കുന്നത്? സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നേ? ഇപ്പോൾ എൻ്റെ നിങ്ങൾക്കൊരു കുറ്റം പറയാം. ഞാനിവിടെ നിന്നോട് പറയുകയാണ്, നിങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യണം അത് രാഷ്ട്രീയ പ്രവർത്തനമാവും. മനസ്സിലായില്ലേ? ഞാൻ വസ്തുതകൾ കണ്ട് നിരീക്ഷിക്കുകയാണ്, എൻ്റെ നിരീക്ഷണം പറയുകയാണ്. അത് കേൾക്കണമെന്നില്ല, നിർബന്ധമില്ല. ഞാൻ വിലയിരുത്തലാണ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കാണേണ്ടത് ഇന്ന രാഷ്ട്രീയം. ഞാൻ പറഞ്ഞോ, നിങ്ങൾ ഇന്നാരാണ് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ഒരിക്കലും പറയില്ല. എൻ്റെ വീട്ടിൽ പറയില്ല ഇന്നാർക്കാന്ന്. പക്ഷെ നിരീക്ഷണം നടത്തും. കാരണം ഞാൻ ജനാധിപത്യ ബോധമുള്ള പൗരൻ എന്നുള്ള നില എൻ്റെ അഭിപ്രായം പറയും. അതാണ് കാര്യം. ബിജോറീസിന് മനസ്സിലായോ? സി എസ് രാഷ്ട്രീയം അത് സമുദായ വിഷയങ്ങളല്ലേ. സമുദായം മറ്റൊന്ന്, പൊളിറ്റിക്സ് വേറൊന്ന്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം ഇല്ലെന്നല്ലേ പറയുന്നത്? അവർക്ക് രാഷ്ട്രീയമില്ല, സാമുദായികമായ ഏകീകരണം. സമുദായം ഏകീകരിക്കട്ടെ, നല്ല കാര്യം. രഞ്ജിത്തെ, OIOP കുറിച്ച് റെനിച്ചാൻ ഉണ്ടായിരുന്നോ? റെനിച്ചാൻ ഉണ്ടായിരുന്നു. റെനിച്ചാൻ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ, ഇപ്പോഴാണ് ഞാൻ റെനിച്ചാനെ കാണുന്നത്. ഞങ്ങളുടെ റെനിച്ചാൻ CF അളിയനാണ്. ഞാൻ CFനെ കുറിച്ചൊക്കെ കണ്ട് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കല്ലേ. CF തോമസിൻ്റെ അളിയനാണ് റെനിച്ചാൻ. അപ്പോൾ ഇത് കേൾക്ക്, നമ്മുടെ റെനിച്ചാൻ ചോദിച്ചത് OIOP യോജിപ്പുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് എത്ര കണ്ട് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് വേറൊരു കാര്യം. അത് സാധിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ 1 ഇന്ത്യ 1 പെൻഷൻ സാധിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇന്ത്യയിലാണ് ഈ പെൻഷൻ കൊടുത്ത് മുടിയുന്ന ഒരു രാഷ്ട്രം നമ്മുടെ രാജ്യമാണ്. വിദേശ രാജ്യങ്ങളൊന്നും ഈ പണിയില്ല. ഇവന്മാരെ എന്തിനാണ് പിന്നെ തീറ്റിപ്പോറ്റുന്നത്? ആയ കാലം മുഴുവൻ നമ്മുടെ പൈസ വാങ്ങി ഇങ്ങനെ ജീവിക്കുകയാണ്. എന്തിനാണ് ഇവർക്ക് ഈ പെൻഷൻ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ന്യായമായ തുക കൊടുത്താൽ പോരെ. അപ്പോൾ അത് OIIP ഉയർത്തുന്ന
മുദ്രാവാക്യം വളരെ നല്ലതാണ്. ഇനി അവർക്ക് ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആശയത്തോട് 100% യോജിപ്പ്. ഞാൻ അതിനോട് യോജിച്ചുകൊണ്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടല്ലോ, ആശയത്തോടാണ്. അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ വയ്യ. എങ്ങനെ രാഷ്ട്രീയ താല്പര്യം? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ പറയുന്ന കാര്യം സാധിച്ചു തരുന്നുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നത് തെറ്റില്ല. എന്നാൽ ഇവരിൽ ഒരാൾ MLA ആകാനോ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ വയ്യ. അപ്പോൾ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുയർത്തുന്ന ആശയത്തോട് 100% യോജിപ്പ്. അത് 10,000 കുറഞ്ഞു പോയോന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഈ ന്യായമായി കൊടുക്കാനുള്ള പണം നമ്മുടെ അക്കൗണ്ടിലുണ്ട്. പക്ഷേ പ്രശ്നം ഇത്രേ ഉള്ളൂ, ഈ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന, അതുപോലെ പൊളിറ്റീഷ്യന്മാർക്ക് കിട്ടുന്ന, സോറി, ബ്യൂറോക്രസിക്ക് കിട്ടുന്ന അന്യായമായ പരിഗണന, അത് പ്രശ്നമാണ്. എത്ര കോടികളാണ് അവർ വെറുതെ തിന്ന് തീർക്കുന്നത്? അവരുടെ ശമ്പളം ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കനല് ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ KSRTC എന്നൊരു സംഭവമുണ്ട്. എൻ്റെ കനലിലെ 2 ബസ്സുള്ളവൻ മുതലാളിയാണ്. 1,000,000 ബസ്സുള്ള KSRTC പാപ്പരുവാണ്. മനസ്സിലാക്കണം, 2 ബസ്സുള്ളവൻ ഇവിടെ മുതലാളിയാണ്, അല്ലെ? 3 ബസ്സുള്ളവൻ മുതലാളിയായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ 1,000,000 ബസ്സുള്ള KSRTC പാപ്പരാണ്. ഈ സ്ഥിതി എങ്ങനെ ഉണ്ടായത്? കെടുകാര്യസ്ഥത. അപ്പോൾ ഈ കെടുകാര്യസ്ഥത എങ്ങനെ ഉണ്ടായത്? ശമ്പളം കിട്ടും, പിന്നെ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഈ ഒരു ബോധം. പൊതുമേഖലയിലെ വലിയൊരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ പോയാൽ മാന്യമായൊരു സമീപനമില്ല. അപ്പോൾ ഈ SBI മാന്യമായൊരു സമീപനമില്ല, പിന്നെ എങ്ങനെ പൊതുമേഖലയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ അതേസമയത്ത് ആ പ്രൈവറ്റുകാരൻ നമ്മുടെ പണം വന്ന് ചിരിച്ച് കളിച്ച് കൊണ്ടുപോകണം, അവൻ്റെ പോക്കറ്റിലാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യത്തിൻ്റെ പിന്നാലെ പോകും. സർക്കാർ നിഷ്ക്രിയമാകുന്നിടത്ത് പൊതുമേഖലയാണെന്ന് വെച്ചാൽ ഈ പ്രശ്നമുണ്ട്. എൻ്റെ സ്നേഹിതൻ ഡോക്ടർ യേശുനാഥ ദാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറേ നന്ദി. ശരി, നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തു. സാജു ചാത്തന്നൂർ, ആ നമ്മൾ അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങൾ, അത് ഈ പ്രഭാഷണത്തിൽ വരുന്ന ചില സവിശേഷമായ പ്രചരണ രീതിയാണ്. മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച്, രാഷ്ട്രീയം തൊഴിലാക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു ജോബ് ഉണ്ടാകണം ആളിന്. അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാകുന്നതിൽ തെറ്റില്ല. എന്ത് തെറ്റ്? പക്ഷേ അതിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം വേറെ, രാഷ്ട്രീയം വേറെ. എനിക്ക് രാഷ്ട്രീയ വീക്ഷണമുണ്ട്, അതൊരു പാർട്ടിയുടെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനമില്ല. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഞാൻ KCയോട് പറയാമായിരുന്നു, ഇയാൾ ഇന്നാർ കോട്ട് ചെയ്യാൻ, ഇന്നാർ നിൽക്കുന്നു പറയാൻ. എൻ്റെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ ഹൈറേഞ്ചിലെ നമ്മുടെ കേരള ശബ്ദത്തിൻ്റെ ലേഖൻ എൻ്റെ സുഹൃത്താണ്. അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച എന്നോട് പറയും, ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊരു ആഹ്വാനം എങ്ങും പോയി നടത്താൻ അത്തരം സ്ഥലങ്ങൾ പോലും ഞാൻ ഉപയോഗിക്കാറില്ല. ഇഷ്ടപ്പെട്ട പാർട്ടി അങ്ങനെയാണ്. ഞാൻ അടിസ്ഥാനപരമായിട്ട് വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നു, മതേതര രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്നു. മതേതര രാഷ്ട്രീയമാണ് CPMഉം കോൺഗ്രസ്സും നിലനിർത്തുന്നത്. അത് തന്നെ വലിയ കാര്യമല്ലേ? അല്ലാതെ പെന്തക്കോസുകാരൻ നാളെ വന്നാൽ അതിനുകൊണ്ട് അയാൾ ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. നയവും പരിപാടിയാണ് ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തെ പിന്തുണയ്ക്കാൻ പര്യാപ്തമായ ഘടകം. അപ്പോൾ അതുകൊണ്ട് മതേതര പാർട്ടികളാണ് ഇന്ത്യയിൽ വിജയിക്കേണ്ടത്, നിലനിൽക്കേണ്ടത്. മതേതരത്വം, ഒരു മതമല്ല മതേതരത്വം, അത് വിജയിക്കണം. അതാണ് കാര്യം. ശരി, നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഒത്തിരി ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മുന്നറിയിപ്പൊന്നും ഇല്ലാതൊരു ലൈവിൽ നമ്മളിന്ന് വന്നു. അത്യാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങളെന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു, എനിക്കറിയാവുന്ന മറുപടിയൊക്കെ പറഞ്ഞു. ഇതൊരു ഫ്രണ്ട്ലി ടോക്കാണ്, അതിനുവേണ്ടി മാത്രം സംസാരിച്ചാണ്. പിന്നെയും ബിജോറി സോറും എൻ്റെ ഡ്യൂട്ടി ബ്രദറെ, ഞാനിത് ചെയ്യുന്നില്ലെന്നാ നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പാസ്മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പോയിട്ട് ചെയ്ത് ഭൗതികമായി ചെയ്യേണ്ടത് അവിടെയും ചെയ്ത് വെച്ച് വന്നിരുന്നാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അധിവസിക്കുന്ന രാജ്യത്തിലെ സംവിധാനത്തെക്കുറിച്ച് അഭിപ്രായം പറയുമെന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ്. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നില്ലെന്നാര് പറഞ്ഞു? ബിജോറീസേ, എൻ്റെ ദൗത്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ലൈവ് വേറെ കഴിഞ്ഞു, ഒരു ക്ലാസ്സും കഴിഞ്ഞു വന്നാണ് ഈ കാര്യം ചെയ്യുന്നത്, 10 മണി മുതൽ.
ബിജു വർഗീസിനെ പോലുള്ള ആളുകൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇവരെ ഇങ്ങനെയുള്ള ഒരു സമൂഹം തരി, അവർ മോശമെന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, പൊതുവായിട്ട് ഒരു ഇരുണ്ട ലോകത്തിരുന്നുകൊണ്ട്, ഇരുണ്ട ലോകം എന്ന് ഞാൻ പറയുന്നത് ഇതിനപ്പുറത്ത് ഒരു ലോകമില്ല, മനുഷ്യൻ അവൻ്റെ സാമൂഹിക പ്രശ്നങ്ങൾ അവൻ്റെ ഭൗതിക വിഷയങ്ങൾ ഇതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ ബൈബിള് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അതെനിക്ക് പറ്റില്ല. പണ്ടേ നമ്മളങ്ങനല്ല, പൊതുവിഷയങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, സാഹിത്യം, കല ഇവയെക്കുറിച്ചെല്ലാം പറയാൻ വേണ്ടിയാണ് ഐ ബി ടി ഉണ്ടാക്കിയത്. നമ്മളതിൻ്റെ സ്ലോഗണി കാണിച്ചിട്ടുണ്ടതല്ല. പുസ്തകങ്ങളെക്കുറിച്ച്, കലയെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ചൊക്കെ പറയണം, അഭിപ്രായം പറയണം. അപ്പോൾ ആ അഭിപ്രായ പ്രകടനങ്ങൾ പാപമാണെന്ന് ധരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിനെൻ്റെ പാപത്തിൻ്റെ ഡിക്ഷണറിയിൽ അതില്ല. അല്ലെങ്കിൽ അങ്ങ് അത് ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ന കാരണത്താൽ അത് പാപമാണ് എന്ന് പറഞ്ഞാൽ, ആ വാക്യം വെച്ച് തെളിയിച്ചാൽ ഞാൻ ബോധ്യപ്പെടുത്തി തന്നാൽ മതി, ഞാനത് സ്വീകരിക്കാൻ സർവാത്മനാ സന്നദ്ധനാണ്, അതൊരു വിയോജിപ്പുമില്ല. വെളിക്രൈസ്തവ സമൂഹത്തിന് സർക്കാർ ആനുകൂല്യം ഈ നൂറ്റാണ്ടിൽ ലഭിക്കുമോ? ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതായത് അതിലും വലിയ അജണ്ടകളാണ് സമൂഹത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്, നമ്മളതിനെ കാണണം. അതായത് ഈ മനുഷ്യൻ്റെ, ഞാൻ ഇവിടെയും ചില വിയോജിപ്പുകൾ നമുക്ക് മൊത്തത്തിലുണ്ട്. സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. സാമ്പത്തിക സംവരണം, അതിനെനിക്ക് എൻ്റേതായ ന്യായീകരണമുണ്ട്. അപ്പോൾ സാമ്പത്തിക സംവരണം ആണ് ശരി എന്ന് വാദിക്കാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്, മറ്റേറെ കാരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഈ അവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റം വരും. അല്ലെങ്കിൽ ഇന്ന് എങ്ങനെ കളിച്ചാലും രണ്ട് മൂന്ന് കമ്മ്യൂണിറ്റികളുടെ കയ്യിലാണ് ഈ സംവരണം. സംവരണം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാ അറിയോ? ഇന്ത്യയിൽ ഏറ്റവും അധികം സംവരണം കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ്, കേരളത്തിൽ മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിങ്ങളാണ് രണ്ടാമത് കൂടുതൽ സർക്കാർ സ്ഥാനങ്ങളെല്ലാം കൈയടക്കിയിരിക്കുന്നത്, നായരാണ്. മന്ത്രിസ്ഥാനമാണെങ്കിലും ഒക്കെ നായരാണ്. നായരും മുസ്ലിങ്ങളും ക്രൈസ്തവ അല്ലെ കത്തോലിക്കരും. ബാക്കി ആളുകൾ, യാക്കോബായി അടക്കമുള്ള ആളുകൾ മൊത്തത്തിൽ അവശതയും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുണ്ട്. അത് ഇതെല്ലാം മാറ്റിക്കൊണ്ട് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് പരിഗണന കൊടുക്കുന്നതെങ്കിൽ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകും. അനതിവിദൂര ഭാവിയിൽ അത് സംഭവിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. മുഖ്യധാര സാർ, അടുത്ത തിരഞ്ഞെടുപ്പിൽ പെന്തക്കോസ് സമൂഹത്തിൻ്റെ, അത് രഞ്ജിത്തെ, ഈ പെന്തക്കോസ് സമൂഹം മൊത്തത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ മൊത്തത്തിൽ എൽ ഡി എഫിന് കൊടുക്കുന്നൊന്നോ യു ഡി എഫിന് കൊടുക്കുന്നൊന്നോ പറയേണ്ട കാര്യമില്ല. കാരണം പ്രശ്നാധിഷ്ഠിത പിന്തുണയ്ക്കേ പ്രസക്തിയുള്ളൊരു മതപ്രസ്ഥാനം എടുക്കുന്നതിൽ. ഇപ്പോൾ യാക്കോബക്കാർ ഒരു തീരുമാനം എടുക്കുക, അത് കമ്മ്യൂണിസം ശരിയായതുകൊണ്ടാണോ? അല്ലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ശരിയായതിൻ്റെ പേരിലല്ല, മറിച്ച് പ്രശ്നാധിഷ്ഠിത നിലപാടാണ് നമുക്കുണ്ടാകുന്നത് പ്രശ്നത്തോട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഓരോ മണ്ഡലത്തിൻ്റെയും ഓരോ മേഖലയുടെയും ഒക്കെ സാഹചര്യത്തെ ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. അപ്പോൾ അത് അടുത്ത തിരഞ്ഞെടുപ്പിലെടുക്കേണ്ടത് അത്തരം വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ള തീരുമാനമായിരിക്കണം. മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ നന്നാകാൻ സാധ്യതയുണ്ടോ? അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അപജയങ്ങളുടെ പരിച്ഛേദമാണ് മനുഷ്യൻ. നമ്മളെല്ലാം കൂടുന്നത് പരിമിതിയുള്ള മനുഷ്യരാണ്. അല്ലാതെ ഇവിടെ മാത്രമായിട്ട് ഏതാണ്ട് വലിയ കേസ് കേട്ടോ കുഴപ്പമോ നിലനിൽക്കുന്നു എന്ന് നമ്മൾ ധരിക്കണ്ട. എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നായിട്ട് ചുറ്റിക്കുകയാണല്ലോ. ശരി ശരി, നല്ല ചോദ്യങ്ങളുണ്ട്. ശരി, നമുക്കപ്പോൾ പിരിയ. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ റെസ്പോണ്ടിങ് മനു മാത്യു. അരെ വേറെ വേറെ എല്ലാം ഒന്നും കാണുന്നില്ല. എല്ലാവരോടും അത്യാവശ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇനി ചോദ്യങ്ങളോട് പ്രതികരിക്കില്ല. അതായത് മാധ്യമ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന ബഹിഷ്കരണം, അതിനെ എൻ്റെ നിഷ്പക്ഷമായ അഭിപ്രായം, ഈ ചർച്ച ലീഡ് ചെയ്യുന്ന ആളുകൾ സംസാരിക്കാൻ ആളിനെ വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ
ആങ്കേഴ്സ് കൂടുതൽ സംസാരിക്കുന്ന പ്രവണത, അത് വിരസമാണ്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുന്ന രീതിയും ശരിയല്ല, അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. മൂന്നാമത്തെ വിഷയം, സൈബർ ഗുണ്ടായിസം അഥവാ ഈ ആക്രമണങ്ങളിലൂടെ ചിലരെ ഞങ്ങളെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥ ചങ്കുറപ്പുള്ള ആൾ നിർവീര്യമാവില്ല, നല്ല നിലപാട്. പക്ഷേ മാധ്യമങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരെയും ടാർഗറ്റ് ചെയ്ത് ഓരോ ആഴ്ചയിലും അവരുടെ നാക്കുപിഴകൾ ആഘോഷിക്കാറുണ്ട്. അവരുടെ ചെറിയ തെറ്റുകൾ, ഇംഗ്ലീഷ് പറഞ്ഞതിലെ തെറ്റുകൾ, വി എസിൻ്റെയും വി എസിനെ പോലാണ് ഇംഗ്ലീഷ് പറഞ്ഞ തന്നെ വലിയ കാര്യം, അത് ആഘോഷിക്കാറുണ്ട് നിങ്ങൾ. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ വിക്ക് ആഘോഷിക്കാറുണ്ട്. ഇങ്ങനെ ആഘോഷിക്കുന്നവർ നാല് ഡാം പൊട്ടി തകർന്നു എന്ന് പറയുന്നത് തിരിച്ച് പ്രതികരിക്കുമ്പോൾ സഹിഷ്ണുത കാണിക്കണം. അതിനെന്താ കുഴപ്പം? അതങ്ങനെ അങ്ങനെ വിട്ടുകളയാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കലങ്ങിയ അന്തരീക്ഷമൊക്കെ തെളിഞ്ഞ് ഇതെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. മാധ്യമങ്ങൾ വേണം, ചർച്ച ചെയ്യുന്ന കരുത്തുറ്റ രാഷ്ട്രീയക്കാർ വേണം, വിശകലനം ചെയ്യുന്ന പൗരന്മാർ വേണം, അവരെ തിരുത്തുന്ന ആളുകൾ വേണം. അങ്ങനെയുള്ളൊരു നല്ല കാലാവസ്ഥ നമുക്കിടയിൽ സംജാതമാകട്ടെ എന്നും കേരള സമൂഹം ഇന്ത്യക്ക് അഭിമാനകരമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. കരുത്തരായ പൊളിറ്റീഷ്യൻസിനെ ചരിത്രത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. നല്ല മാധ്യമപ്രവർത്തകരെ ഒക്കെ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു സമൂഹമാണ് നമ്മൾ. തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിനെ പോലും അപേക്ഷിച്ച് എത്ര ഉയരത്തിലുള്ള ഒരു സാംസ്കാരിക ബോധം നമുക്ക് പടുത്തുയർത്താൻ സാധിച്ചു. നമ്മുടെ മതേതരത്വ ബോധം, നമ്മുടെ ജനാധിപത്യ ബോധം, നമ്മുടെ അഭിപ്രായ സഹിഷ്ണുത, നമ്മുടെ വിമർശന പാഠവും അതെല്ലാം നല്ല നാളെയുടെ സൃഷ്ടിക്ക് പര്യാപ്തമാകട്ടെ എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഈ ലൈവ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.